ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മുമ്പിലിരുന്ന് ഭഗവത്ഗീതയെപ്പറ്റി പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? എനിക്കില്ല. ഒരു ചിഹ്നം കൂടെ നിലയിൽ വന്ന് ശ്രീകൃഷ്ണസ്വാമിയുടെ മുമ്പിൽ ഭഗവാൻ ലോകത്തിന്റെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ആൻഡ് സ്പേസ് സ്ഥായിയായി ഉപദേശിച്ച് നമുക്കെല്ലാം തന്ന ഭഗവത്ഗീത ഉപദേശത്തെപ്പറ്റി പറയാൻ ഞാനറിയില്ല. കുഞ്ഞുങ്ങളുടെ പറഞ്ഞതുപോലെ എന്താ ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ ഭഗവത്ഗീത എന്തല്ല, വാട്ട് ഈസ് ഭഗവത്ഗീത, വാട്ട് ഈസ് നോട്ട് ഭഗവത്ഗീത, അതായിരിക്കണം നമ്മളുടെ ഉത്തരം. കാരണം ഭഗവത്ഗീതയെ വിവരിക്കാൻ പോയാൽ മണ്ടന്മാരാവും, മണ്ടികളാവും. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അത് അപ്രമേയമാണ്, അവർണനീയമാണ്. എത്ര ആഴത്തിൽ പോയാലും, എത്ര ഉയരത്തിൽ പോയാലും, എത്ര പരപ്പിൽ നമ്മൾ തപ്പിയാലും ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു മെഷർ ഇറ്റ്. നമ്മൾക്കറിയാവുന്ന പാരാമീറ്റേഴ്സ്, മാനദണ്ഡങ്ങൾ കൊണ്ട് അളന്നെടുത്ത് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എനിക്കതിന് ശക്തിയില്ല എന്നേ പറയത്തുള്ളൂ. കാരണം എന്താണ്, ലോകത്തിൽ ഇഷ്ടംപോലെ അഡ്വൈസസും പ്രാർത്ഥനകളും ഗീതകളും ഒക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ സ്വയം പറഞ്ഞതാണ്. അതാണ് കുഞ്ഞുങ്ങളിവിടെ ചൊല്ലിയത്, ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതീ അഷ്ടാദശാധ്യായിനീ അംബത്വാമനുസന്ദ്രാണി ഭഗവത്ഗീതേ ഭവദ്വേഷിണീ. ഭഗവത്ഗീതയിൽ ആകെ 700 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 701 ശ്ലോകങ്ങളാണ്. ഈ ഭഗവത്ഗീതയ്ക്ക് ധ്യാന ശ്ലോകം എഴുതി 15 ശതകത്തിൽ മധുസൂദന സരസ്വതി എന്നൊരു മഹാപണ്ഡിതനാണ്, സന്യാസി ശ്രേഷ്ഠനാണ്. അദ്ദേഹം 9 ധ്യാന ശ്ലോകങ്ങൾ എഴുതി. ആ ധ്യാന ശ്ലോകങ്ങളിലെ ആദ്യത്തെ ശ്ലോകമാണിത്. ഇത് ഭഗവത്ഗീതയെ തന്നെയാണ് നമിക്കുന്നത്. ഇനിയോ ഈ 9 ശ്ലോകങ്ങളുടെ കുറെ ശ്ലോകങ്ങൾ ഭഗവത്ഗീത, കുറെ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, 2 ശ്ലോകം മഹാഭാരതം, പിന്നൊന്ന് വ്യാസൻ. ഇങ്ങനെയാണ് ഇതിൽ അവസാനത്തെ ശ്ലോകം ഭഗവാനെ തന്നെയാണ് ചൊല്ലുന്നത്. അതെന്താണെന്ന് യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മധുര മരുത സ്തുന്വന്തി ദിവ്യസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ പശ്യന്തി യം യോഗിനോ യസ്യാഹം സുരഗണ ദേവായ തസ്മൈ നമഃ. ഞാൻ ശ്ലോകങ്ങൾ വിവരിക്കുന്നില്ല, അവരെല്ലാം ആരെയാണോ ചൊല്ലുന്നത് അങ്ങേക്ക് ശ്രദ്ധിച്ചു. ബട്ട് ദ ബെസ്റ്റ് ശ്ലോകം, ഈ ധ്യാന ശ്ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ശ്ലോകം അതാണ്. ഭഗവത്ഗീത അറിയാൻ വേണ്ടി, ഭഗവത്ഗീത പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ, ഭഗവത്ഗീതയെ പറ്റി ഏതൊരു കാര്യവും ഫിസിക്സ് അറിയണം. നമ്മൾ ഫിസിക്സിനെ പറ്റി അറിഞ്ഞാൽ മതി ആദ്യം, മെറ്റാഫിസിക്സ് ഏത് കാര്യമാണെങ്കിലും എന്ന് പറഞ്ഞതുപോലെ ഭഗവത്ഗീത എന്താ ഭഗവത്ഗീത, ആദ്യം നമ്മൾ ഭഗവത്ഗീതയെ പറ്റി അറിയുക, ഭഗവതി എന്തുകൊണ്ട് മഹാത്മ്യമുള്ളതായി എന്നറിയുക, പിന്നെ അതിന്റെ കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം ഒന്നറിയുക, അതിനുശേഷം എന്തുകൊണ്ട് അത് നടന്നു, ഭഗവത്ഗീതോപദേശം നടന്നു, അതിന്റെ വാട്ട് ഇസ് ദ റിലവൻസ് ടുഡേ എന്നറിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഭഗവത്ഗീതയുടെ ഏതാണ്ടൊക്കെ പരിചയപ്പെട്ടു. കാരണം ഭഗവതിയെ പരിചയപ്പെടാൻ ഒക്കുമെന്ന് ധൈര്യം പോലും പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. കാരണം അത് ഉപദേശിക്കാൻ ഒരാൾക്ക് മാത്രമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കണമെന്നുണ്ടെങ്കിൽ ദേവീ സമ്പത്തുണ്ടായാൽ മതി. അർജുന ഉണ്ടായിരുന്നു, ഇവിടെയുള്ളവർക്കെല്ലാം ദേവീ സമ്പത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. 4 ശ്ലോകം കുഞ്ഞുങ്ങൾ ചൊല്ലിയത് എന്താ ഭഗവത്ഗീത? സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലമണ്ഡല, അത്ര മനോഹരമാണ്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലമണ്ഡല പാർത്ഥോ വത്സ സുധീർ ഭോക്താ ദുഗ്ധം
ഗീതാമൃതം മഹത്. എന്താ ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ ആദ്യമുണ്ട് പറഞ്ഞു എന്തല്ല ഭഗവത്ഗീത, അതിനുശേഷം ഭഗവത്ഗീത എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ തന്നെ ഭഗവത്ഗീത അറിഞ്ഞു. ബ്രഹ്മം അറിയാൻ ശ്രമിക്കുന്നവൻ, ബ്രഹ്മത്തെ തേടി പോകുന്നവൻ ബ്രഹ്മത്തെ അറിയുമ്പോൾ ബ്രഹ്മമായി തീരും എന്ന് പറയുന്നത് പോലെ, when you are searching for Bhagavad-gita, when you reach Bhagavad-gita, when you understand Bhagavad-gita, you become Bhagavad-gita. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഈ ധ്യാന ശ്ലോകത്തിൽ ഭഗവത്ഗീത തന്നെ സർവോപനിഷദോ ഗാഹു ഗായ സാരേ ഗായ ഉപനിഷത്ത്, എല്ലാ പശുക്കളും ഉപനിഷത്തുക്കളാണ്. ഇനിയോ കറവക്കാരൻ നമ്മുടെ ചേതങ്ങളങ്ങിയിരിക്കുന്ന ആളാണ്. ഇനിയോ പാർത്ഥോവത്സ വത്സ കുഞ്ഞൻ കിടാവ് പശുക്കിടാവ് പാർത്ഥൻ അർജുനനാണ് പശുക്കിടാവ് പൈക്കിടാവ്. അപ്പോൾ ഉപനിഷത്തുക്കളാണ് പശുക്കൾ. ആ പശുക്കളെ കറന്നെടുക്കുന്ന പാൽ കറന്നെടുക്കുന്ന ആള് ചേതങ്ങളങ്ങിടക്കാരൻ, കിടാവ് അർജുനൻ പാർത്ഥോ വത്സ. ഇനിയോ സുധീർ ഭോക്ത, ഭോക്ത എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ്, ഭുജിക്കുന്നവർ സുധീരന്മാരാണ്. കസ്റ്റമേഴ്സ് സുധീർ മധി എന്ന് വെച്ചാൽ ബുദ്ധി, സമാധി എന്ന് വെച്ചാൽ സമമായ ധിയുള്ളത്, ബുദ്ധി എന്ന ആ ബുദ്ധി സുധീർ എന്ന് വെച്ചാൽ തെളിഞ്ഞ ബുദ്ധിയുള്ള. അപ്പോൾ ഭോക്താക്കുന്ന ആ പാല് കറന്നെടുക്കുന്ന പാല് വിഷം കറന്നുകൊണ്ട് തരും. കുടിക്കുന്നവർ നമ്മളെ പോലുള്ള തെളിഞ്ഞ ബുദ്ധിയുള്ളവരാണ്, ഇല്ലെങ്കിൽ അത് കുടിച്ചാൽ തെളിഞ്ഞ ബുദ്ധി ഉണ്ടായിത്തീരും. ദുഗ്ധം ഗീതാമൃതം മഹത്, ദുഗ്ധം കറന്നെടുത്ത സാധനം എന്താ? ദുഗ്ധം പാല്, ആ പാലാണ് മഹത്തായ ഗീതാമൃതം. അപ്പോൾ ഭഗവത്ഗീത എന്ന് വെച്ചാൽ ഉപനിഷത്തുക്കളുടെ ഉപനിഷത്തിലെ കറന്നെടുത്താൽ നമുക്കെന്ത് കിട്ടുമോ അതിനെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. എന്താണ് ഈ ഉപനിഷത്ത്? അപ്പൊ പറഞ്ഞു വെച്ചതാണ് ഉപനിഷത് സാരം ഈക്വൽ ടു ഭഗവത്ഗീത. ഫൈൻ, ദൻ വാട്ട് ഈസ് വാട്ട് ആർ ഉപനിഷത്ത്? എന്താണ് ഉപനിഷത്ത്? വേദസാരമാണ് ഉപനിഷത്ത്. എന്താണ് വേദം? ഋഷി ദർശനങ്ങളാണ്, ശ്രുതികളാണ്. ശ്രുതി സ്മൃതി കൃതി, ശ്രുതി സ്മൃതി കൃതി. കൃതിയാകുമ്പോഴത്തേക്ക് ആരോ കർത്താവുണ്ട്, ദേർ ഇസ് എ റൈറ്റർ, ദേർ ഇസ് എ ഓതർ. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർത്തു വെക്കുക, മെമ്മറൈസ് ചെയ്യുക, അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശ്രുതിയായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാം, കൃതിയായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഋഷി ദർശനങ്ങൾ ശ്രുതികളായിട്ട് പറഞ്ഞു കൊടുത്തു, അത് കേട്ടവർ അതേപടി തന്നെ അടുത്തവർക്കും കേൾപ്പിച്ചു കൊടുത്തു. അന്ന് പേപ്പറില്ല, പേപ്പേഴ്സ് ഇല്ല, കല്ലിൽ പോലും എഴുതാൻ പറ്റിയ ടൂൾസ് ഇല്ല. സോ ശ്രുതികളായിട്ട് പോയി. ഇപ്പോൾ വേദങ്ങൾ ശ്രുതികളാണ്. എന്താണ് ഭഗവത്ഗീത? അതാണ് നമ്മുടെ സബ്ജക്ട്. ഉപനിഷത്ത് സാരം ആണെന്ന് കണ്ടു. ഇനി എന്താണ് ഉപനിഷത്ത്? വേദസാരമാണ്. എന്താണ് വേദം? ലോകത്തിന് വേണ്ട അറിവുകൾ എന്തൊക്കെയോ അത് മാത്രമാണ് വേദം. ഓരോ കാര്യവും അത്, ഞാൻ എയർഫോഴ്സിലായിരുന്നുകൊണ്ട് വൈമാനിക ശാസ്ത്രം പോലും ഒരു ദർശനമാണ്. വൈമാനിക ശാസ്ത്രം ആരാണ് അതിന് ഉപജ്ഞാതാവ്? മഹർഷി ഭരദ്വാജന്റെയാണ്. ഇന്ത്യയിൽ ഭാരതവർഷത്തിൽ ഇല്ലാത്ത ഒരു ശാസ്ത്രവുമില്ല. ആ ശാസ്ത്രമുണ്ടായപ്പോൾ നമ്മൾ എഴുതി വെച്ച് അത് ശാസ്ത്ര ബുക്കുകളായിട്ട് വന്നു. അതിന് സൂത്രങ്ങളുണ്ടായി, സൂത്രങ്ങളും ഉണ്ടായി. സൂത്രം മീൻ ദ ഫോമുല, ബോഡ് മാസ് ഇൻ ദ ഫോമുല, എങ്ങനെ കണക്ക്, ബ്രാക്കറ്റ്, ഓപ്പറാൻഡ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ബോഡ് മാസ് എന്ന് പറഞ്ഞതുപോലെ സൂത്രങ്ങളും ഉണ്ടായി. അപ്പോൾ യോഗ എടുത്താൽ യോഗശാസ്ത്രം, യോഗ ദർശനം, പതഞ്ജലി മഹർഷി, യോഗശാസ്ത്രം, യോഗസൂത്രം. യോഗസൂത്രമാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന അഷ്ടാംഗം. അപ്പോൾ വേദം എന്താണ്? ഋഷി ദർശനങ്ങൾ. എന്തായി ദർശനം? കണ്ണുകൊണ്ട് കാണുന്നത് അല്ല, കണ്ണുകൊണ്ട് മാത്രമല്ല. നമ്മൾക്ക് അഞ്ചേന്ദ്രിയങ്ങളുണ്ടെന്ന് പറയുമെങ്കിലും അതിലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് പാർട്ടികൾ ലൈറ്റ് എന്ന് പറയും. പക്ഷേ ലൈറ്റിനെക്കാട്ടും ഫാസ്റ്റസ്റ്റ് പാർട്ടികളുണ്ട്. ഇപ്പൊ നമ്മളിതാ ഞാൻ പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ആലോചിക്കുക. നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷേ സിനിമയിലോ ടിവിയിലോ എവിടെയൊക്കെ കണ്ടവരെല്ലാവരും ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമ്മളിപ്പോ ആലോചിക്കുകയാണ്. So the mind travels faster than light. അത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനിയോ മുമ്പോട്ട് പോകാം.
ചെറുപ്പക്കാരുമുണ്ട്, അമ്മൂമ്മയും അപ്പൂപ്പനും ആത്ത ആൾക്കാരുണ്ട്. അവരോട് പറയാ, നിങ്ങൾക്കൊരു കൊച്ചു കുഞ്ഞ്, നിങ്ങളുടെ പൗത്രൻ അല്ലെങ്കിൽ മകളുടെ മകൾ ഉണ്ടായെന്ന് വിചാരിക്കുക, ആ കുഞ്ഞിനെ എടുത്ത് എന്ന് പാടുമെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും മൈൻഡ് മുമ്പോട്ട് പോയി. അപ്പൊ മൈൻഡും മനസ്സും ഒരു ഇന്ദ്രിയമാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഇന്ദ്രിയങ്ങളെ ഡെവലപ്പ് ചെയ്തെടുത്ത സ്വാധ്യായത്തിലൂടെ സ്വാഭ്യാസത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് ആത്മീയത്തിന് വെളിപ്പെടുത്ത ആൾക്കാരെയാണ് ഋഷിമാരെന്ന് പറയുന്നത്. അവര് കണ്ടതിനെയൊക്കെ ദർശനങ്ങൾ എന്ന് പറഞ്ഞ മിയർ വിഷൻ അല്ല, വെറും കാഴ്ചയല്ല, ഉൾക്കാഴ്ചകളാണ്. ആ ഉൾക്കാഴ്ചകളിലൂടെ ദൈവജ്ഞാനം, ദൈവജ്ഞാനം നമ്മുടെ മുമ്പിൽ വെച്ചു, അത് വേദമായി മാറി. ഈ വേദം മുഴുവൻ ശാസ്ത്രമാണ്. ആ ശാസ്ത്രം ഓരോ ശാഖയായിട്ട് നമ്മുടെ മുമ്പിലിട്ട് തന്നു. അങ്ങനെ ആകെ 1180 ശാഖകളും പ്രപഞ്ച തത്വങ്ങളും സത്യങ്ങളും തത്വങ്ങളും ആത്മജ്ഞാനം എല്ലാം എടുത്ത് ബേസിക് നോളജ് എല്ലാം കൂടെ എടുത്ത് 21 ശാഖകളുണ്ട്. ആ ശാഖകളാണ് നമ്മുടെ മുമ്പിൽ ഋഗ്വേദമായിട്ട് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ 21 വരുന്ന 21,000 അതൊന്നും ഒരു കാര്യമല്ല, ബേസിക് ഒരു നമ്പർ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ 21 അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊക്കെ കുറച്ചിട്ടുണ്ടാവാം. ഇനിയോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ ത്രിസംഖ്യങ്ങളെ മീഡിയം മറ്റുള്ളവരിൽ എത്തിക്കുക, അത് യജ്ഞങ്ങളായും പല രീതിയിൽ എത്തിച്ചു. അങ്ങനെ 109 മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരിൽ എത്തിക്കുന്നു, അത് യജുർവേദമായി മാറും. ഈ പറഞ്ഞ തത്വങ്ങളും ബേസിക് പ്രിൻസിപ്പിൾസും മീഡിയംസും അതിനെ സമന്വയിപ്പിക്കണം, ഒരു ഇന്റർഫേസ് വേണം, അത് കൂടുതൽ വേണ്ടി വന്നു. 1000 ശാഖകൾ ചേർന്നതാണ് സാമവേദമായി മാറിയത്. അപ്പൊ 21, 109, 1000 ഇനിയും കുറെ മിസ്സലേനിയസ് സെക്കൻഡ് ലെഫ്റ്റ് ഓവർ അവശേഷിച്ചത് അതെല്ലാം കൂടെ ചേർന്ന് ഏകദേശം 50 വന്നു, അത് അഥർവവേദമായി മാറി. അങ്ങനെ ഈ 1100, 21, 109, 1000, 50 നമ്പർ കണക്കുകൂട്ടില്, ചിലർക്ക് പറഞ്ഞ 1100 എന്നുള്ളത്. ഓരോ ഈ പറഞ്ഞ ശാഖകളും അതിനെ ഡെവലപ്പ് ചെയ്ത് ദർശനങ്ങൾ മനുഷ്യരുടെ മനസ്സിലേക്ക്, മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്മൃതിയാവണം. ഒരാൾ ഓർത്തിരുന്ന് വിശകലനം ചെയ്ത് ശാസ്ത്രീയപരമട്ടേണം. അത് വേദാംഗങ്ങൾ, വ്യാകരണം, ജ്യോതിഷം, കൽപ്പം, നിരുത്തമൊക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം മുമ്പോട്ട് വന്നു. അതാണ് ഉപനിഷത്തുക്കളായത്. അപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ശാഖകൾ നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിയതാണ് ഉപനിഷത്തുകൾ. അതുകൊണ്ട് വേദത്തിന്റെ എസൻസ് എൻഡ് ഓഫ് വേദ, അന്തം ഓഫ് വേദ, വേദാന്ത ഉപനിഷത്. വേദത്തിന്റെ സാരമാണ് ഉപനിഷത്ത്, ഉപനിഷത്തിന്റെ സാരമാണ് ഭഗവത്ഗീത. അതെങ്ങനെയായി? ഈ വേദം വ്യസിച്ച മുനി കേട്ടിട്ടുണ്ടല്ലോ, മോദം വരാഞ്ഞ് പുനരേരച്ച കാളകില, നമ്മളെല്ലാം പാടാറുണ്ട് അല്ലെ കീർത്തനങ്ങളിൽ. ആ വേദവ്യാസൻ, വ്യാസം എന്ന് വെച്ചാൽ ഡയമീറ്റർ, വ്യാസം എന്ന് വെച്ചാൽ ഡയമീറ്റർ. അപ്പൊ വേദത്തിനെ ഇങ്ങനെ ഒരു സർക്കിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വ്യാസമാണ് ഡയമീറ്റർ വേണം. അപ്പൊ വേദത്തിനെ വിസിച്ചു, അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹമാണ് 4 ക്ലാസിഫൈ ചെയ്തത് വേദവ്യാസൻ. വേദവ്യാസം എല്ലാം ക്ലാസിഫൈ ചെയ്ത് ഉപനിഷത്തുകളുമായതിനു ശേഷം ഈ ഇത്രയും ശാഖകൾ തന്നെ കുറെ ഓവർലാപ്പ് ഉണ്ട്. ഈ ഓവർലാപ്പ് ഒരാൾ പഠിച്ചു വരുമ്പോൾ അവിടെയും ഇവിടെയും കാര്യം പറയും. കെമിസ്ട്രിയിലും മോളിക്യൂൾ പറയും, ഫിസിക്സിലും മോളിക്യൂൾ പറയും. സോ വാട്ട്, അതിനെന്താ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് സാധാരണ കുഞ്ഞുങ്ങൾ, സാധാരണ പൈക്കിടാങ്ങൾക്ക്, സാധാരണ നമ്മളെ പോലുള്ളവർക്കൊക്കെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഓവർലാപ്പൊക്കെ മാറ്റിയിട്ട് എസൻസ് മാത്രം എടുത്ത് കൊടുക്കണം സിറപ്പിൽ. പക്ഷേ മധുരം വേണം, അട്രാക്റ്റീവ് ആയിരിക്കണം, ആകർഷണീയത ഉണ്ടായിരിക്കണം. അങ്ങനെ വേദവ്യാസം മുനി ശാഖകൾ തമ്മിലുള്ള ഓവർലാപ്പിനെ മാറ്റിയിട്ട് ഈ വേദത്തിന്റെ സാരം, ഉപനിഷത്തിന്റെ സാരം എല്ലാം കൂടെ നമ്മളുടെ മുമ്പിലോട്ട് വെച്ച് തന്ന നമ്മളുടെ സൗഭാഗ്യമാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, വേദസാരം, ഉപനിഷത് സാരം, അത് ദുഗ്ധം ഗീതാമൃതം മഹത്, മഹത്തായ ഗീതാമൃതമാണ് ഈ കർണ്ണെടുത്തത്. എവിടുന്ന കർണ്ണെടുത്തത്? ഗാവോ, ഗായ്ക്കളെയാണ്. ഗായ്ക്കളാരാ? പശുക്കളാരാ? പശുക്കൾ ഉപനിഷത്തുകളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ പല ഉപദേശങ്ങളും ഭഗവാൻമാര് പല രീതിയിൽ പല പറഞ്ഞായിട്ട് തന്നിട്ടുണ്ടെങ്കിലും, തുഞ്ചത്തെത്തിച്ചൻ പോലും നമ്മുടെ കിളിപ്പാട്ടായിട്ട് തന്നിട്ടുണ്ടെങ്കിലും, സ്വയം നാരായണൻ, നാരായണൻ സ്വയം ഉപദേശിച്ച കാര്യമായതുകൊണ്ട് പറയുകയാണ്, ദിസ് ഇസ് ദ മോസ്റ്റ് റിലവൻറ്റ്, എവർ റിലവൻറ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ആൻഡ് സ്പേസ്, ഏത് സ്ഥലത്തും ഏത് കാലത്ത് ഏത് പ്രായത്തിലും എങ്ങനെയാണെങ്കിലും മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ളതാണ്. പിന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞു, ഗീതയിൽ എന്തുണ്ട്?
ആരും ഇങ്ങനെ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ മറുപടി പറയരുത്. കാരണം മറുപടി പറഞ്ഞ് നമ്മൾ തളർന്നു പോകും. കാരണം ചോദിക്കുന്ന ആളിന്റെ പ്രശ്നം വേണ്ട. ഈ പ്രശ്നമാണ് ദോഷേകൃതികളായി ചോദിക്കുന്നത്. എന്തുണ്ട് എന്നുള്ള ഗീതയിൽ വാട്ട് ഈസ് നോട്ട് ഇൻ ഗീത, ദാറ്റ്സ് ദി ബെസ്റ്റ് ആൻസർ. ഗീതയിൽ എന്തില്ല എന്നുള്ളതാണ് ശരിക്കും കൊടുക്കേണ്ട ആൻസർ. ഇനിയോ ഭഗവത്ഗീത. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് എന്റെ അനുഭവിച്ച ടൈമിനുള്ളിൽ എങ്ങനെയാണ് ഗീതയെ പറ്റി പറഞ്ഞത്, എബോട്ട് ഗീത, മെറ്റാ ഗീത അറിയുമെന്ന് തന്നെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതാണ് ഇനിയും ഏറ്റവും ഉത്തമ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതെങ്ങനെ മനസ്സിലാവും? ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഫലിപ്പിച്ച് അത് കേൾക്കുന്നവരും പരിചയപ്പെടുന്നവരും പഠിക്കുന്നവരും എല്ലാം ഒരേ രീതിയിൽ അറിഞ്ഞു പോകും. അതാണ് അതെന്തറിയണം. ഞാൻ സാധാരണ ബുക്ക് എന്നോട് പറഞ്ഞു പറയും ബുക്കൊക്കെ വായിച്ചു നോക്കാൻ പറയും. അപ്പൊ ആ ബുക്കിന്റെ ആരെ എഴുതി നോക്കും, ഇൻട്രഡക്ഷൻ നോക്കും, കൺക്ലൂഷൻ നോക്കും. അന്നേരം മനസ്സിലാവും ഇൻട്രഡക്ഷൻ കൺക്ലൂഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമില്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ലെ ആ വ്യക്തി എന്തിനാ എഴുതുന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഭഗവത്ഗീതയിൽ അപ്പൊ ഇൻട്രഡക്ഷനും ആമുഖവും കൺക്ലൂഷനും അത്രയും മതി. ഉത്തമ ഗ്രന്ഥങ്ങളുടെ ലക്ഷണമാണത്. അതിനുശേഷമേ ഉള്ളൂ. അല്ലാതെ കുട്ടികളുണ്ട് ബുക്ക് വായിക്കും വെറുതെ ഇട്ട് കൊടുക്കരുത്. വേണ്ടത് മാത്രം അല്ലെങ്കിൽ കാന്താരി മുളകിന്റെ ശക്തിയുള്ള ബുക്കുകളെ കൊടുക്കാവും. വെറും ബജ്ജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മുളക് കൊടുക്കരുത്. ഒരു കാര്യമില്ല. ഒന്നാമത്തെ ശ്ലോകം നോക്കുക, അവസാനത്തെ ശ്ലോകം നോക്കുക. ഭഗവത്ഗീത മനസ്സിലാവും അതിനകത്ത് എന്താ ഇനി ഉള്ളതെന്നുള്ളത്. കൂടുതൽ വേണ്ട. എന്താ ഒന്നാമത്തെ ശ്ലോകം? ഒന്നാമത്തെ ശ്ലോകം എന്ന് വെച്ചാൽ ആകെ 700 അല്ലെ 701 ശ്ലോകം. രണ്ട് ആൻസറും കറക്റ്റാണ്. കാരണം 701 ശ്ലോകം ആഡ് ചെയ്താണ്. 13 അധ്യായമായ ക്ഷേത്ര വിഭാഗയോഗത്തിൽ ആഡ് ചെയ്താണ്. ഒരു പ്രശ്നമില്ല. അതിനെ ചോദ്യം ചോദിക്കുകയാണ് ഭഗവാനെ ആ അധ്യായത്തിലെ ക്ഷേത്രവും ക്ഷേത്രജ്ഞൻ ജ്ഞാനവും ജയവും പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എനിക്കൊന്ന് പറഞ്ഞു തരാമ. നമുക്ക് പാട്ടത ചെയ്വ കിമപൂർവത സഞ്ജയ. ഹേ സഞ്ജയ, കിമപൂർവത, കിം അപൂർവത, അവിടെ എന്താ പിന്നെ നടന്നത്? എവിടെ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ആ നാല് പാദം വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് ധർമ്മക്ഷേത്ര കുരുക്ഷേത്രേ. ഈ കുരുക്ഷേത്രം അങ്ങനെ ധർമ്മക്ഷേത്രമായത് ഗുരുവംശത്തിൽ ഗുരു എന്നൊരു രാജാവുണ്ടായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പേരിട്ടു സ്ഥലത്തിന്, അത് കുരുക്ഷേത്രം. കാരണം അവിടെ യുദ്ധം നടത്തിയാൽ ധർമ്മനെ വിജയിക്കൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച മതി എന്ന് പറഞ്ഞു വേറെ കൊണ്ടുപോയത്. കാരണം ട്രാപ്ഡ് ആയിപ്പോയത്. കാരണം ട്രാപ്ഡ് ആയിപ്പോയി, ചൂതുകളിൽ തൊട്ട് എല്ലാവരും ട്രാപ്ഡ് ആയിപ്പോയത്. അപ്പൊ കുരുക്ഷേത്രത്തിൽ വെച്ച് മതി യുദ്ധം എന്ന്. കാരണം ധർമ്മക്ഷേത്രം. അപ്പൊ ധർമ്മക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം ഡെഫിനറ്റ്ലി ധർമ്മമേ വിജയിക്കൂ. അപ്പൊ ആദ്യമേ എല്ലാവർക്കും ഇതിന്റെ റിസൾട്ട് അറിയാമായിരുന്നു യുദ്ധത്തിന്റെ. നമ്പർ വൺ. പിന്നെ സമവേത യുത്സവ, അതായത് അടഞ്ഞിരുന്നിരിക്കുകയാണ്. യുത്സവ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് തയ്യാറെടുത്ത് സ്വമനസ്സോടെ വന്നിട്ടുള്ളവർ നിൽക്കുന്ന ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക പാണ്ഡവ ചെയ്യുക. അവിടെ ഏതാണ് ക്യാരക്ടർ മുഴുവൻ ഇറങ്ങി വരുന്നത്? എന്റേതും പാണ്ഡുവിന്റെ മക്കളും അണിതരുന്നുണ്ട്. അവിടെ എന്താ പിന്നെ നടന്നത്? ആ സ്വാർത്ഥ താൽപര്യനായ ധൃതരാഷ്ട്രയുടെ എല്ലാ ക്യാരക്ടറും വന്നു കഴിഞ്ഞു. ഇവിടെയാണ് ധർമ്മമെന്നും ഈ ആദ്യത്തെ ശ്ലോകത്തിന് മനസ്സിലായി. എന്തായിരിക്കും മഹാഭാരതത്തിന്റെ റിസൾട്ട് എന്നും ഈ ശ്ലോകത്തിന് മനസ്സിലായി. ഇനി എന്താ നമ്മളറിയേണ്ടത്? നമ്മൾ ലാസ്റ്റ് ശ്ലോകത്തിലോട്ട് പോയാൽ മനസ്സിലാവും എന്താണ്. എന്താ ലാസ്റ്റ് ശ്ലോകം? 18 അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാഥോധനോധര തത്ര ശ്രീവിജയോ ഭൂത് ധ്രുവാമീത് മധുർമമ. ഇതാണ് അവസാനത്തെ ശ്ലോകം. ഫസ്റ്റ് ശ്ലോകം നമ്മൾ കണ്ടു. അവസാനം എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര, എവിടെ യോഗേശ്വരനായ ശ്രീകൃഷ്ണനുണ്ടോ? ശ്രീകൃഷ്ണൻ ആരാണ്? ദ ബെസ്റ്റ് മാനേജ്മെന്റ് ഗുരു, ലോകത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കൊടുക്കാൻ പറ്റിയ ആള്. എവിടെ കണ്ടൂസീവ് എൻവറോൺമെന്റ് ഉണ്ടോ? എത്ര പാർത്ഥോധനുർധര, എവിടെ ധനുസേറിയ പാർത്ഥനുണ്ടോ? എവിടെയാണ് തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടോ? എവിടെ എൻവറോൺമെന്റ് ഉണ്ടോ? എവിടെ യോഗേശ്വരനായ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ശ്രീകൃഷ്ണനുണ്ടോ? എവിടെ നമ്മളെ പോലുള്ള ധനുധാരികളുണ്ടോ? തത്ര, അവിടെ ശ്രീ മധുർമമ, എന്റെ എനിക്ക് ഉറപ്പായിട്ട് പറയുകയാണ് ശ്രീ, അവിടെ എന്തുണ്ടായിരിക്കും? ശ്രീ ഐശ്വര്യം, വിജയോ വിജയം, ഭൂതിർ അത് എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധി, ധ്രുവാനീതി അചഞ്ചലമായ നീതി. ധ്രുവ നക്ഷത്രം നോർത്ത് നോർത്ത് സ്റ്റാർ അനങ്ങത്തില്ല എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ അചഞ്ചലമായ നീതി ഉണ്ടായിരിക്കും.
എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോധനുർഹര തത്ര ശ്രീർവിജയോ ഭൂര് ധ്രുവാമീത് മതിർമ്മ. ഇതെന്റെ അഭിപ്രായമാണ്, ആരുടെ അഭിപ്രായം? എന്റെ കൃതി, എന്റെ വെച്ച് ആരാ? ശ്രീകൃഷ്ണനാണോ, വ്യാസനാണോ, സഞ്ജയനാണോ, ആരാ? അത് നമ്മളൊക്കെയാണോ? ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഭഗവത്ഗീത. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ, ലാസ്റ്റ് റിസോർട്ട് കൺക്ലൂഷൻ. ഇത് രണ്ടും വായിച്ചാൽ മനസ്സിലാകും, അറിഞ്ഞാൽ മനസ്സിലാവും. വായിക്കാൻ നമ്മൾ അറിഞ്ഞാൽ മനസ്സിലാവും ഭഗവത്ഗീത എന്താണെന്നുള്ളത്. അപ്പോൾ ഭഗവത്ഗീത എന്താണ്? വേദസാര, ഉപനിഷത്സാര, ദുഗ്ധം. ഇനി എന്താണ്? ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ധർമ്മത്തിന്. അപ്പൊ എന്താ, തയ്യാറാണോ എന്തിനും നല്ലത് ചെയ്യാൻ? അവിടെ ഉറപ്പാ, സഹായിക്കാൻ 800 വേണം. ചിലടത്തൊക്കെ ഡ്യൂട്ടി ആയാലും അങ്ങനെ വരരുത്, മുങ്ങിപ്പോകരുത്. അവിടൊക്കെ രക്ഷപ്പെട്ടുകൂടുന്ന മെഴുക്ക് മണ്ടന്മാരാവരുത്, മണ്ടികളാവരുത് അവിടെ. ഇതാണ് ഭഗവത്ഗീത, ഇതാണ് ഉത്തമ ഗ്രന്ഥ ലക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ഈ 18 അധ്യായങ്ങളിലൂടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ് 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 അർജുനനെ വസന്ത്. ഇനിയും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, 4 തരത്തിലുള്ളവർ എന്റെ അടുത്ത് വരും. 4 തരത്തിലുള്ളത്, ചതുർഭുജാഭരന്തീമാം, 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ ഭജിച്ചു വരും, എന്റെ അടുത്തോട്ട് വരും. ആരൊക്കെയാണത്? 1 ആർത്തന്മാർ. അപ്പൊ ഭഗവത്ഗീത എന്താ പഠിപ്പി? ഭഗവനെ പറ്റി അറിയില്ലേ, നമ്മൾ പരിചയപ്പെടുകയല്ലേ? ഭഗവത്ഗീത മുഴുവൻ അറിവാ പറയുന്നത്. അറിവ്, ജ്ഞാനം, അറിവും ജ്ഞാനം എന്ന വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്ന് വെച്ചാൽ വിസ്ഡം, ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് പദങ്ങൾക്ക് ഇതിനെ റീപ്ലേസ് പറ്റില്ല. കാരണം സംസ്കൃത പദങ്ങൾ എന്ന് വെച്ചാൽ അത്ര ഉയരത്തിൽ നിൽക്കുന്ന നിരുത്തം. നിരുത്തം എന്ന് വെച്ചാൽ ഏകദേശം ഇംഗ്ലീഷ് പദം എറ്റിമോളജി എന്നുള്ളതാണ്, ദ ഒറിജിൻ ഓഫ് ദ വേർഡ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഭഗവാൻ അർജുനോടൊക്കെ 4 തരത്തിലുള്ള എടുത്ത് വരും. ആർത്തന്മാർ, അർത്ഥാർത്ഥികൾ, ജിജ്ഞാസുക്കൾ, ജ്ഞാനികൾ. ഭഗവത്ഗീത കാര്യത്തിലുള്ളവരൊന്ന് കൈവക്കാം. ആർത്തന്മാർ, ആർത്തന്മാർ എന്താണ്? മനസ്സിന്റെയോ ശരീരത്തിന്റെയോ ദുഃഖം മേൽപ്പത്തൂർ പോലും ആർത്തനായിരുന്നു ഇല്ലേ? അപ്പൊ എന്തെങ്കിലും ദുഃഖമുള്ളവർ പറയും, ഭഗവാനെ എന്റെ ദുരിതം ഒന്ന് മാറ്റിത്തരണേ, എന്റെ കുഞ്ഞിനൊരു കല്യാണമാക്കി തരണേ, എന്റെ കുഞ്ഞിനൊരു ജോലിയാക്കി തരണേ, എന്റെ നാട്ടിൽ പകർച്ചവ്യാധിയാണ് ഒന്ന് മാറ്റിത്തരണേ. ആർത്തന്മാരാണ്. ഭഗവാനോട്ട് പോകുന്നവർ എടുപ്പില്ല, ഒരു എടുപ്പില്ല. രണ്ടാമത്തെ കാറ്റഗറിഞ്ഞ അർത്ഥാർത്ഥികൾ, അതായത് അർത്ഥം വേണം, ധനം, സമ്പത്ത്, കറൻസി മാത്രമല്ല സമ്പത്ത്. ആ സമ്പത്ത് തന്നെ വിദ്യാസമ്പത്തുമാവാം, വിദ്യാസമ്പത്തുമാകാം. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ മിഷൻ, നോളജ് മിഷൻ, ഹെൽത്ത് മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏത് രീതിയിലുള്ള സമ്പത്തുമാകാം. ആ അർത്ഥാർത്ഥികളാവണം. ഏത് അർത്ഥാർത്ഥികൾ? പുരുഷാർത്ഥങ്ങളിലേ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. പുരുഷാർത്ഥങ്ങൾ നാലാണല്ലോ. ആ അർത്ഥം, അത് കാര്യം നടത്താനുള്ള വിഭവശേഷി. യു ഷുഡ് ഹാവ് ദ റിസോഴ്സ്. ആ റിസോഴ്സ് എങ്ങനെയായിട്ടുണ്ടത്? കാമത്തിലൂടെ. കാമെന്ന് സെൻഷൻ എന്നുള്ള നമ്മളുടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ലേ അർത്ഥം. ആഗ്രഹം, എങ്ങനെയുള്ള ആഗ്രഹിക്കണം? ധർമ്മപരമായിട്ടുള്ള ആഗ്രഹം, അതാണ് ധർമ്മം, കാമം, അർത്ഥം, മോക്ഷം. ആ പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പൊ നമ്മൾ അർഹിക്കുന്ന കാര്യം, അർഹിക്കുന്ന കാര്യമേ ആഗ്രഹിക്കാവൂ, അതിനെ കാമം എന്ന് പറയും. അങ്ങനെ ആഗ്രഹിച്ചുണ്ടാക്കുന്ന പൈസ, ധനം, നോ പ്രോബ്ലം. എനിക്ക് ഇഷ്ടം പോലെ 500 മുടക്കാൻ പോകും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്. എന്തിനാണെങ്കിൽ 25 കോടി രൂപ ലോട്ടറി അടിച്ച, ഓണത്തിൽ നമ്പർ അടിച്ച് ഞാൻ കയറി, നാട്ടുകാർക്കും എല്ലാവർക്കും പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിന് പ്രശ്നമില്ല, തിരിച്ചാണെങ്കിൽ പ്രശ്നമാണ്, സ്വന്തമായിട്ടുള്ളതാണ്. അവിടെ അർത്ഥം, അർത്ഥാർത്ഥികളാവാം, അങ്ങനെയും കുഴപ്പമില്ല. അതായത് ആവശ്യാനുസരണമുള്ള അർഹിക്കുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് മോശമില്ല. ഇനിയോ ജിജ്ഞാസുക്കൾ, ഞാനാരാണ്, ഈശ്വരനാരാണ്, പ്രപഞ്ചം എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഫാൻ കറങ്ങുന്നത്, എങ്ങനെയാണ് ഈ ശബ്ദം മൈക്രോഫോണിലൂടെ എത്തി മാഗ്നറ്റിസം സൗണ്ട് വേവ്സ് ആക്കി മാറ്റുന്നത്, ജിജ്ഞാസുക്കൾ, ഇൻക്വിസിറ്റീവ്സ്. 4 കാറ്റഗറി ജ്ഞാനികൾ. ജ്ഞാനി ഭഗവാൻ പറയുന്നു, 4 തരത്തിലുള്ളവരെങ്കിലും ജ്ഞാനികളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അവൻ ആരാണെന്ന് അവനറിയാം, ഞാൻ ആരാണെന്ന് അവനറിയാം, ഞാനും അവനും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് അവനെയാണ് ഇഷ്ടം. ഭഗവത്ഗീത മുഴുവൻ കർമ്മയോഗം, കർമ്മം, ഭക്തി, ജ്ഞാനം പറയുന്നെങ്കിൽ ജ്ഞാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതാണ് ഭഗവത്ഗീത. അപ്പൊ ജ്ഞാനിയാവാൻ ശ്രമിക്കുക. എങ്ങനെ ജ്ഞാനിയാവാനൊക്കും ഇവിടെ നമ്മൾ അർജുനെ അറിയണം. അർജുനൻ ജ്ഞാനിയാണോ? അർജുനൻ ജ്ഞാനിയാണെന്ന് വെച്ചാൽ അർജുനൻ ദൈവീ സമ്പത്തുള്ള ആളായിരുന്നു. ഭഗവാൻ പലരുടെ അടുത്ത് പറയുന്നുണ്ട്,
ഞാൻ എന്തുകൊണ്ട് നിനക്കിത് പറഞ്ഞു തരുന്നു? ബിക്കോസ് നീ ദൈവീ സമ്പത്തുള്ളവനാണ്, നീ അർഹിക്കുന്നവനാണ്, എന്റെ ഉപദേശം അറിയിക്കുന്നതാണ്. ഞാൻ ആദ്യം സൂര്യന് പറഞ്ഞു കൊടുത്തു, പിന്നീട് വിവസ്വാൻ വൈവസ്വ മനുവിന് കൊടുത്തു, അവസാനം ഇക്ഷ്വാകുവിൽ വന്നു, ഇക്ഷ്വാകു വംശത്തെ ഇക്ഷ്വാകു രാജാവിന് വന്നു. അങ്ങനെ പക്ഷെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കൊടുത്തു കൊടുത്ത് കമ്മ്യൂണിക്കേഷൻ അന്തരേഷൻ ഉണ്ടായി. പല ഗെയിംസിൽ നാട്ടിൽ ചെയ്യാറില്ലേ, ഇവിടെ പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞ് അവിടെ ചെന്നാൽ ഐ ഹേറ്റ് യു എന്നായി പോകും, അതായത് പത്ത് പേരിൽ ഹേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഓപ്പറേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഗീതോപദേശം എങ്ങനെയൊക്കെ ആയിപ്പോയി. സോ അതുകൊണ്ട് ഞാൻ നിനക്ക് വീണ്ടും പറഞ്ഞു തരുന്നു, കാരണം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ അഹിക്കുന്നവനാണ്, കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം ദേവീ സമ്പത്തുണ്ട്. ദേവീ സമ്പത്ത് 26 ഗുണങ്ങളാണ്. അതിൽ ഏറ്റവും നമ്മളുണ്ട് ആ ഭയം. ഭയമില്ലാതിരിക്കണം, ധൈര്യമുണ്ടായിരിക്കണം. ഏത് സമൂഹത്തിലാണെങ്കിലും സ്വന്തം മക്കളോടാണെങ്കിലും തെറ്റ് തെറ്റെന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിരിക്കണം. അതിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. അല്ലാതെ ചിലപ്പോൾ മണ്ടത്തരം പറയരുത്, വെറുതെ പറഞ്ഞ ധൈര്യം എടുത്തിട്ട് വിട്ടും വീട്ടുകൾ പോകരുത്. അത് അതിന് യുക്തിപരമായിട്ട് 26 കോളേജീസ് പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായമായ ദൈവാസുര സമ്പത്ത് ഭാഗവത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ അത് പറയുന്നുണ്ട്. അത് നോക്കിയാൽ മതി. ഈ അതിന് ദൈവീ സമ്പത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു. പക്ഷേ എവിടെയോ ഈ അർജുനന് മണ്ടനായി, അഹങ്കാരിയായി, ചുമ്മാ എവിടെങ്കിലും പറയും സന്താനോപകരണത്തിൽ പറയും ഞാൻ നിങ്ങളുടെ മകളെ രക്ഷിച്ചോളാം, അവസാനം ഒക്കാതെ വന്നപ്പോ പറഞ്ഞു ഞാൻ വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുമ്പ് തീർച്ചയായും മരിക്കുന്നതായിരിക്കും, അവസാനം ചെന്നങ്ങളങ്ങനെ ശ്രീകൃഷ്ണൻ വേണം അദ്ദേഹത്തെ രക്ഷിക്കാൻ. എന്റെ മകനെ വധിച്ച ജയദ്രഥൻ ഇന്നും സൂര്യാസ്തമം ഞാൻ കൊന്നുകളയും. എവിടെ സൂര്യാസ്തമയാവുന്നു, ജയദ്രൻ നല്ലോണം ഒളിഞ്ഞിരിക്കുന്നു, അവസാനം വീണ്ടും ശ്രീകൃഷ്ണൻ വേണ്ടിവരുന്നു സുദർശൻ ചക്രം വെച്ച് അസ്തമയപ്പിക്കാൻ. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യം, ചുമ്മാ പോയി പ്രതിജ്ഞ എടുക്കും മണ്ടൻ. അർജുനൻ മണ്ടനല്ല, പക്ഷെ ഇവിടെ പറയേണ്ടി വരുന്നു, എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. വെറുതെ പ്രതിജ്ഞ എടുക്കും, അയ്യോ രക്ഷിക്കണേ അളിയാ, എന്റെ അളിയൻ എനിക്ക് വന്നോളൂ, എനിക്ക് ആവശ്യമുള്ളപ്പം. അത്രയ്ക്ക് ലാഘവത്തോടെ ഭഗവാനെ കണ്ടു അർജുനൻ. അങ്ങനൊരു മണ്ടത്തരം ചെയ്തു. എന്റെ അളിയനെ എന്റെ ഭാര്യയുടെ ആങ്ങളയാണെന്നൊരു ധാരണ ഉണ്ടായത്. അത് ഇന്ന് മാത്രമല്ല, യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്തിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് ഭഗവാനെ സേനയോ രവിയോർ മധ്യേ രഥം സ്ഥാപയ മേച്ചുക, രണ്ട് സേനകളുടെയും നടുക്കുകൊണ്ട് നിർത്തിട്ട് എനിക്കിന്ന് കാണട്ടെ എന്ത് എന്റെ ശരത്തിന്റെ മൂർച്ച ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരെ ഞാനത് കാണട്ടെ. അതുകൊണ്ട് അച്യുത അളിയ ലാഘവത്തോടെ പറഞ്ഞ സേനയോ രൂപയോ മധ്യേ രഥം സ്ഥാപിത മേച്ചുക, അവിടെ കൊണ്ട് നിർത്തു ഇടയ്ക്ക് ഞാൻ കാണട്ടെ. അവിടെ പറയുന്നത് എന്റെ ഡ്രൈവറോടാ പറയുന്നു, ആ ലാഘവത്തോടാ പറഞ്ഞത്. ഭഗവാൻ എന്തായത്, ഗ്രേറ്റ് മാനേജ്മെന്റ് ഗുരു ശ്രീകൃഷ്ണൻ എന്തായത്, ഈ രണ്ട് സേനകളുടെയും മധ്യത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, കണ്ടോളൂ പശ്ചന്തി ഗുരു, നിന്റെ ഗുരുവംശത്തിലുള്ള നിന്റെ അച്ഛന്മാരെ അപ്പുമ്മമാരെ പിതാമന്മാരെ ഗുരുക്കന്മാരെ ഇത് കണ്ടോളൂ. നീ ശത്രുക്കളെന്ന് പറഞ്ഞില്ല, സ്മാർട്ട് വേൾഡ് ഉപയോഗിച്ച അദ്ദേഹം വളരെ സ്മാർട്ടാണ് അദ്ദേഹം കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം എന്താ പറ്റിയത്, ഗാന്ധീവം സംസ്കൃതം ത്വക് പരിദേശ്യതി, തൊലി പൊള്ളുന്നു, ഗാന്ധീവം താഴെ വീഴുന്നു, എനിക്ക് വ്യവസ്ഥിത മന വ്യവസ്ഥ ശരിയാവുന്നില്ല, മനസ്സിനെ ഉറപ്പിക്കുന്നില്ല, ആകെപ്പാടെ പ്രശ്നം. ഇല്ലേ ചില കുട്ടികൾക്കൊക്കെ പണ്ടൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പണ്ട കുട്ടികൾ പരീക്ഷ പനി വരുവായി, പരീക്ഷയുടെ അന്ന് പനി വരുവായിരുന്നു, എനിക്കിവിടെ പനി അവിടെ പനി എന്നൊക്കെ പറഞ്ഞു. ഇതാണ് പറയും ബാബാനെ MRI സ്കാൻ എടുക്കാന്ന് പറയും, ഇപ്പൊ അവരുടെ പ്രശ്നമില്ല. അങ്ങനെ പെട്ടെന്ന് അർജുനന് പരീക്ഷ പനി വന്നു, അതായത് പഠിച്ച് ഒരു വർഷം പഠിച്ച് ഒരു ജന്മം മുഴുവൻ പഠിച്ച് ഈ യുദ്ധത്തിന് വേണ്ടി ധർമ്മയുദ്ധത്തിന് വേണ്ടി ക്ഷത്രിയനാണ്, സോൾജിയറാണ്. വാട്ട്സ് ദ ഡ്യൂട്ടി ഓഫ് സോൾജിയർ? ആത്മരക്ഷ, അതിന് സ്വന്തം രക്ഷ, ധർമ്മരക്ഷ, രാജ്യരക്ഷ. അങ്ങനെ ചെയ്യേണ്ട ഒരു സോൾജിയർ, അതായത് റെപ്യൂട്ടഡ് സോൾജിയർ, അന്നത്തെ ഏറ്റവും നല്ല സോൾജിയറാണ് അർജുനൻ. അദ്ദേഹം പറയാണ് ഗാന്ധീവം സംസ്കൃതോ, എനിക്ക് വയ്യ. കയ്യെ പറഞ്ഞു കൊടുക്കുന്നു ഓരോ കാര്യം. കുറച്ച് കഴിയുമ്പോൾ അർജുനൻ മനസ്സിലായി എവിടെയോ എനിക്ക് പ്രശ്നം പറ്റി, കാർപ്പണ്യദോഷം എന്നെ ബാധിച്ചു എന്ന്. കാർപ്പണ്യദോഷം, കാർപ്പണ്യദോഷത്തിനെ അജ്ഞതയുടെ ദോഷം ബാധിച്ചു എന്ന് അർജുനൻ മനസ്സിലായി. കാരണം കൃഷ്ണൻ ഇങ്ങനെ കൈകെട്ടിരിക്കാം, നീ പറഞ്ഞു ഇല്ലേ ഏതോ ഒരു സിനിമയിലെ ഇന്നസെന്റ് നിൽക്കുന്നതിലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന പോലായിട്ട് കുറച്ച് കുറെ കഴിഞ്ഞപ്പം അർജുനൻ മനസ്സിലായി എവിടെ ഒരു പാളിപ്പഴ വന്നിരിക്കുന്നുണ്ട്, കൃഷ്ണൻ മിണ്ടുന്നില്ല. പറഞ്ഞു
എനിക്ക് ശ്രേയസ്കരമായത് പറഞ്ഞു തരണം, എന്നെ ശിഷ്യനായി സ്വീകരിക്കണം, കാർപ്പണ്യ ദോഷം കൊണ്ട് അറിയുന്നവരാണ് ഞാൻ. അവിടെയാണ് അജ്ഞത അർജുനനും ബാധിച്ചു എന്നുള്ളത് വേദവ്യാസം ഗീതയിലൂടെ നമ്മളെ അറിയുന്നതും. ഇനി ഗീത എന്താണെന്ന് നമ്മളത് ഗീത കാർപ്പണ്യ ദോഷം മാറ്റുന്ന മഹത്ഗ്രന്ഥമാണ്, മഹത് ക്യാപ്സൂളാണ്. അങ്ങനെ കാർപ്പണ്യ ദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് എന്താ പറഞ്ഞു, ഓരോ കാര്യം പറഞ്ഞുകൊടുത്ത് കർമ്മയോഗം ചെയ്യുക. ഇവിടെ പ്രസംഗിച്ച എല്ലാവരും തന്നെ കർമ്മയോഗത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താ കർമ്മയോഗം? മക്കളാണ് അച്ഛനമ്മയെന്ന് നോക്കണം, അച്ഛനമ്മയാണ് അപ്പൂപ്പന്മാരെ അമ്മമ്മയെന്നാണ് നോക്കണം, അപ്പൂമ്മനമ്മമാരാണ് കൊച്ചുമക്കളെ നോക്കണം, പരസ്പരം നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നൂലാമാല കിടക്കണം. അല്ലാതെ അച്ഛനമ്മമാരെ നോക്കാതെ കർക്കിടകവാലിന്റെ ബലിക്ക് മാത്രം അവർ മരിച്ചതിന് ശേഷം പോകുന്നുണ്ട്, ഒരു ഫലവും ഉണ്ടാവത്തില്ല. അപ്പൊ ചെയ്യേണ്ട ജോലി ചെയ്യുക, ഇതാണ് ആദ്യം പറഞ്ഞുകൊടുത്ത്. അപ്പൊ നീ യു ആർ എ ക്ഷത്രിയ, യു ആർ എ സോൾജിയർ, രജോ ഗുണം കൂടുതലുള്ള രാജ്യരക്ഷ, ധർമ്മരക്ഷ, ആത്മരക്ഷ നിന്റെ ഡ്യൂട്ടിയാണ്. സോ യു ഡു യുവർ ജോബ്. മറ്റുള്ളവരുടെ ജോലി ചെയ്യുക, നിന്റെ ജോലി ചെയ്യുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം എങ്ങനെ ചെയ്യണം? ജനകാദേഹ, ജനകാദേഹ, ജനകനെ പോലുള്ള ആൾക്കാരെ പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ ജനകൻ എന്ന് വെച്ചാൽ പ്രത്യേകത എന്താണ്? ജനകൻ എന്ന് വെച്ചാൽ വിദേശ രാജ്യത്തെ ഒരു രാജാവാണ്. ദേഹമില്ലാത്ത ഒരു രാജാവ് അവിടെ റൂൾ ചെയ്തിരുന്നുകൊണ്ട് വിദേഹ രാജാവ് എന്ന് പറയുന്നു. വിദേഹം, വിദേഹത്തിന്റെ രാജാവ് ജനകൻ. ജനകൻ എന്ന് വെച്ചാൽ ജനിപ്പിക്കാൻ കഴിവ്. ജനകൻ എന്ന് വെച്ചാൽ ഒരാളുടെ പേരല്ല, ഒരു ടൈറ്റിലാണ്. വ്യാസൻ എന്ന് വെച്ചാൽ ഒരാളുടെ പേരല്ല, ടൈറ്റിലാണ് എന്ന് പറയുന്നത്. അപ്പൊ ജനകനെ പോലെ, ജനക മഹാരാജാവിനെ പോലെ കർമ്മയോഗിയാകുക എന്ന് പറഞ്ഞു. ഇതെന്താ വ്യാസൻ? വ്യാസൻ പോലും പറയുകയാണ്, ഗീതയിൽ ഭഗവാൻ പറയുകയാണെന്ന് ജനകനെ പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാവോ? വ്യാസന് എത്ര മക്കളാണെന്നറിയാവോ? നാല് മക്കളാണ്. ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിദുര, ശ്രീശുക മഹർഷി. ഈ ശ്രീശുക മഹർഷി വളരെ ജ്ഞാനിയാണ്. അച്ഛനെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ദിൽ മാംഗ്യ മോർ, ഇനിയും എനിക്ക് പഠിക്കണം, അതുകൊണ്ട് എന്താണ്? അന്നേരം അച്ഛൻ പറഞ്ഞു, മാറി എന്റെ ശ്ലോകം എല്ലാം കഴിഞ്ഞു, നീ ഇനി വേറെ ആകെ പോകണം. അച്ഛൻ, ഞാൻ എവിടാ പോകേണ്ടത്? നീ ജനകന്റെ അടുത്തേക്ക് പോവുക, റെസ്റ്റ് ലേണിംഗ്. മകൻ ഞെട്ടിട്ട് ചോദിച്ചു, ജനകൻ അത് രാജാവല്ലേ, അത് ക്ഷത്രിയനല്ലേ? അതെ, അവിടെയാണ് പോകേണ്ടത്. ജനകൻ എന്ന ക്ഷത്രിയ രാജാവ് ബ്രഹ്മജ്ഞാനം വരെ കിട്ടിയതിന് ശേഷവും അദ്ദേഹം ക്ഷത്രിയനായത് സ്വന്തം ജോലി ചെയ്തുകൊണ്ടിരുന്നു, രാജ്യരക്ഷ ആൾക്കാരെ നോക്കിക്കൊണ്ടിരുന്നു, സൂപ്പറായിട്ട്. അതുകൊണ്ട് ജനകന്റെ സ്ഥാനം വളർന്നു വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞത് പറയാണ്, കർമ്മയോഗികളാണ് നമ്മളൊക്കെ, ഗൃഹസ്ഥാശ്രമികളാണ്, സന്യാസികളല്ല. നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക, ഇതാണ് ആദ്യത്തെ പാഠം അർജുനൻ കൊടുത്തു നമുക്കത്. എന്താ ജനകൻ? അപ്പൊ ഈ വ്യാസൻ, വ്യാസന്റെ മകനായ ശ്രീശുക എന്ന് പറഞ്ഞ ജനകന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഈ ജനകന്റെ അടുത്ത് പോകാൻ വേണ്ടി മകനെ യാത്ര ധരിക്കാൻ മകന് സമയമില്ല, കാരണം പെട്ടെന്ന് വേണം, ഇനി ഇനിയും എനിക്ക് അറിവ് വേണം. മകൻ പോവുകയാണ്. പോയപ്പോൾ തൊട്ടടുത്തുള്ള നദിയിൽ കുറെ സ്ത്രീകൾ നഗ്നരായി കുളിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീശുക മഹർഷി പോയ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് തൊഴുതു ശ്രീശുക മഹർഷിയെ. നഗ്നതയൊന്നും നാണം തോന്നിയില്ല അവർക്ക്. അതിനുശേഷം, അയ്യോ മകനെ, ഞാൻ നിനക്ക് നല്ല സെൻഡ് ഓഫ് തരാം, ഞാൻ പറഞ്ഞു, നീ പെട്ടെന്ന് പോവാതെ പയ്യെ പോകൂ, ഞാൻ നിന്നെ കാണട്ടെ എന്ന് പറഞ്ഞ് മോനെ ശ്രീശുക എന്ന് പറഞ്ഞ സ്ത്രീ വ്യാസ മഹർഷിയും പുറകെ പോയി, പറന്നുപോയി. പറന്നുപോയപ്പോൾ ഈ സ്ത്രീകൾ വെള്ളത്തിലേക്ക് ഇരുന്നു. അന്നേരം വ്യാസൻ മനസ്സിലായി, ഞാൻ പൂർണ്ണനല്ല, എന്റെ മകൻ ബ്രഹ്മത്തോടടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ മകനായ ശ്രീശുകനും അച്ഛനായ വ്യാസൻ എന്നുള്ള വ്യത്യാസം. എന്നിട്ടോ മകനെ, ശ്രീശുക നീ എന്ന് ഒന്നുകൂടെ കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അച്ഛാ എന്താ എന്ന് തീർന്നു. പക്ഷേ ശ്രീശുകൻ പോയ വഴിക്കും നല്ല ശബ്ദം വന്നത്, എല്ലാ ദിക്കിലും ശബ്ദം വന്നപ്പോൾ വ്യാസൻ മനസ്സിലായി, എന്റെ മകൻ പരബ്രഹ്മമാണ്, അവൻ അലിഞ്ഞു ചേർന്ന് കഴിക്കുന്നു എല്ലാ തന്മാത്രകളിലും, ഓൾ മോളിക്യൂൾസ് ഫുൾ ഓഫ് ശ്രീശുക. അല്ലെങ്കിൽ തിരിച്ച്, ശ്രീശിവൻ എല്ലാമാണ്, എല്ലാം ശ്രീശിവനാണ്, വ്യാസനാവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ജനകന്റെ അടുത്തേക്ക് പോകാനാണ്, ജനകനെ പോലെ ആകണമെന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. കാരണം എത്ര ബ്രഹ്മജ്ഞാനിയായാലും കർമ്മയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദാഹരണം മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇനിയോ രണ്ടാമത്തെ അധ്യായത്തിലായ സാഖ്യയോഗത്തിന് വീണ്ടും പറയുന്നുണ്ട്, ചിലതിനെ വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുക പോലും മേടിക്കാതിരിക്കുക. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രവൃത്തിയിൽ 100% ഇൻവോൾവ് ആയിരിക്കുക, അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കൂലി മേടിക്കേണ്ടെന്നല്ല, കൂലി വന്നോളും.
കുരി വന്നോളും. അതാണ് അതിന്റെ അത് കറക്റ്റ് രീതിയിൽ പറഞ്ഞത് വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചു തരും, അത്രയേ ഉള്ളൂ. ഒരു ഡോക്ടർ സർജറി ചെയ്യാറുണ്ട്, വളരെ എക്സ്പെർട്ട് ആയ ഡോക്ടറാണ്, അദ്ദേഹം ഹൺഡ്രഡ്സ് ഓഫ് സർജറി അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വരുന്നു, ഡോക്ടറെ വരുന്നു, ഒരു മകളെ അല്ല ഒരു കുട്ടിയെ വരുന്നു, എന്താണ് നെക്സ്റ്റ് കേസ്. അപ്പൊ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് നോക്കുന്നു, ഈ ഭാഗം തുറക്കുന്നു, ഇവിടെ സർജറി നടത്തണം. ഓക്കെ എന്താണ് സെയിം കേസ് ലാസ്റ്റ് പ്രീവിയസ്, ഓക്കെ ഫൈൻ. അന്നത്തെ നാലാമത്തെ ഓപ്പറേഷൻ ആണ്, രാവിലെ മൂന്നരയ്ക്ക് തുടങ്ങിയ ഓപ്പറേഷൻ ആണ്. ഈ ഡസ് ഹൺഡ്രഡ്സ് ഓഫ് സർജറീസ് പെർ ഡേ. എന്താണ് വാട്ട് ഇസ് ദ ഏജ്? 18 years. ഓക്കെ കേസ് കോംപ്ലിക്കേറ്റഡ് കേസ്. അപ്പൊ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേസ് ഷീറ്റ് ഇങ്ങനെ വായിക്കണം, കേസ് ഷീറ്റ് വായിക്കാൻ പോലും അതിന് സമയമില്ല. എന്താണ് വാട്ട്സ് ദ നെയിം? ഗായത്രി. ഓ മൈ ഡോക്ടേഴ്സ് നെയിം ആണ് ഗായത്രി, എന്റെ മകളുടെ പേരും ഗായത്രി തന്നെ. വാട്ട്സ് ദ ഏജ്? 18. ഓ എന്റെ മകളും 18 വയസ്സാണ്. വാട്ട് ഷുഡ് ബി? ബികോം ഫസ്റ്റ് ഇയർ. എന്റെ മകളും ബികോം ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഡോക്ടർ പറയാണ്, ഡോക്ടറെ ഇത് ഡോക്ടറെ മകൾ തന്നെ. അപ്പോൾ ആ ഡോക്ടറിന് പെട്ടെന്ന് ഈ സർജറി 100% സക്സസ്ഫുൾ ആവണം തോന്നുകയാണ്. അതിനു വേണ്ടി ഐ കോണ്ട് അഫോർഡ് ദിസ് സർജറി ടു ഫീൽ ആവാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൈ വിറച്ചു തുടങ്ങുന്നു, അസിസ്റ്റന്റ് ഡോക്ടർ കയ്യെ ടേക്ക് ഓവർ ചെയ്യുന്നു, സർജറി ചെയ്യുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? അതുവരെ ആ പ്രക്രിയ മാത്രം, ആ പ്രോസസ് മാത്രം ഇൻവോൾവ് ആയി ചെയ്തുകൊണ്ടിരുന്ന കർമ്മം ചെയ്യുന്ന ഡോക്ടർ പെട്ടെന്ന് കർമ്മഫലത്തിൽ ആഗ്രഹം കൂടി അവിടെ ഫെയിലായി. അത്രേ ആ സ്ലോ ഉണ്ടാകരുതുള്ളൂ. ആരെങ്കിലും തിരിച്ചു പറയണേ പറയാനില്ല, കർമ്മഫലം വന്നോളും, ദ പ്രോസസ് ഹാസ് ടു ബി, ലക്ഷ്യം വന്നോളും പ്രോസസ് മാർഗം നല്ലതായിരിക്കുന്നു. ഇത് ചെയ്യുന്ന ചെയ്യുമ്പോൾ തന്നെ 5-ാമത്തെ അധ്യായമായ കർമ്മസന്യാസത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് കർത്തൃത്വഭാവമില്ലാതെ ചെയ്യണമെന്നുള്ളത്. കർത്തൃത്വഭാവം എന്ന് വെച്ചാൽ ഞാനാണിത് ചെയ്യുന്നത് എന്നുള്ളത്, അങ്ങനെ വേണ്ട എന്നുള്ളത്. ഞാനാണിത് ചെയ്യുന്നത് വേണ്ടതിന്റെ അർത്ഥം എന്താണ്? ഓ ഞാന് മാവേലിക്കര മാങ്ങാറിൽ നിന്ന് വന്നു, സീനിയർ ഓഫീഷ്യൽസ് തൊട്ട് ധാരാളം അന്തരിപ്പിരിക്കുന്നു, ഞാൻ പറയുന്ന ഭഗവത്ഗീത കേൾക്കുന്നു എന്നൊരു അഹങ്കാരം എനിക്ക് എപ്പോ ഉണ്ടാവുമോ അവിടെ എന്നിൽ നിന്നും ഭഗവത്ഗീത പോവും. ഇവിടെ ഈ ശബ്ദം എന്റെ പരാ പശ്യന്തി മധ്യമ വൈഖരിയിലൂടെ വരുന്നത്, ഞാൻ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അതിന്റെ വായുവിടെ വരണമെന്നുണ്ടെങ്കിൽ ചിന്താമണ്ഡലത്തിൽ ഇറ്റ് ഹാസ് ടു ഡു സം പ്രോസസ്, അത് ഏത് ടോണിൽ വരണമെന്നുള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ എങ്ങനെയും വരാം, അത് എഫക്ട് കിട്ടണമെന്നില്ല. അത് വരാനുള്ള ദൈവശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. ആദ്യം ഇവിടെ ഇരിക്കുന്ന മൈക്ക് ഓപ്പറേറ്റർ അതേ ശരിയായ രീതിയിൽ എന്നെ സഹായിക്കണം. എന്ന് മാത്രമല്ല, ഞാൻ രാവിലെയും ഇന്നലെയൊക്കെ കഴിച്ച അന്നം നേരാം വണ്ണം പ്രവർത്തിച്ച് ഒരു വയറ്റിളക്കമൊന്നും ഇല്ലാതെ ഞാൻ ഇവിടെ നിന്നാലേ ഇങ്ങനെ ശബ്ദം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത് ഞാനാ ചെയ്യുന്ന പറഞ്ഞാൽ മണ്ടത്തരമാണ്. എന്റെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച തൈരിലെ ബാക്ടീരിയകൾ അന്നിങ്ങനെ പ്രവർത്തിച്ച് ദഹന പ്രോസസ് പ്രോപ്പർ ഉണ്ടാക്കിയാണ്. എത്ര മനോഹരമാണ്! നമ്മളൊന്നല്ല, അല്ല നമ്മളൊന്നാ, അല്ല ഞാനാണ് എല്ലാം ചെയ്യുന്നത് അല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, അകർമ്മം വികർമ്മം, കർമ്മം അകർമ്മം വികർമ്മം. കർമ്മം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ജോലി, ഡ്യൂട്ടി ബൈ ഡ്യൂട്ടി നമ്മൾ ചെയ്യാതെ നിർവാഹം വരെ. ബിക്കോസ് ഇഫ് ഐ കീപ് എ ലൈ, അതായത് ഞാൻ ദേശീയായി പോയാൽ, ഞാൻ ആലസ്യത്തിൽ പെട്ടുപോയാൽ, എന്നെ കോപ്പി കഴിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവരൊക്കെ ചുമ്മാതിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കാരണഭൂതനാണ്, ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലെങ്കിലും എനിക്ക് അകർമ്മിയാവാൻ നിർവാഹമില്ല. അത് പറഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് കർത്തൃത്വഭാവമില്ല ചെയ്യണം. നീയാണ് എല്ലാവരെയും കൊല്ലാൻ പോകുന്നത്, നീ ആര് കൊല്ലുന്നു? നീ എന്റെ അർജുന, നിന്റെ സ്ഥലമാണ്, നിന്റെ കയ്യിൽ ഗാന്ധിയോ അതെവിടെ നിന്ന് കിട്ടി? നീക്ക് തേരെടുത്തിയ നിന്റെ ഡ്രൈവറായ സാരഥി ആരാണ്? നിന്റെ ചാരമുണ്ടോ? നീയാണ്. അതെല്ലാം മഹാഭാരതം കഴിഞ്ഞ് അർജുന പയ്യെ പിടികിട്ടുന്നുണ്ട്, പുള്ളി അല്ല ചെയ്യുന്നുണ്ട്. അങ്ങനെ കർത്തൃത്വഭാവം ഇല്ലാതെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനിയോ ഓരോരുത്തരും അവരുടെ കേപ്പബിലിറ്റി എൻഹാൻസ്മെന്റ് ചെയ്യേണ്ടത് എന്താണ്? ധ്യാനത്തിൽ പോകണം, ചിത്തശുദ്ധി. ഇവിടെ വന്ന് ഒരു ചിത്തശുദ്ധിയോടെ എനിക്ക് പറയാനൊക്കത്തുള്ളൂ, ഇല്ലെങ്കിലോ കൊള്ളാമോ? നല്ലതായിരുന്നു. ചിത്തശുദ്ധിയോടെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ പ്രയോജനം കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷിച്ച് ചെയ്യുക. ഭഗവത്ഗീത ക്ലാസ് ഞാൻ എടുക്കാറില്ല, പരിചയപ്പെടുത്തുകയാണ്. ഓ ഇങ്ങനെ മെറ്റാഗീത, അത് മറ്റുള്ളത് നീന്തി നീന്തി വെണ്ണോടം ദുഃഖം സുധീർ ആയിക്കോളും അറിയാതെ തന്നെ.
അപ്പോൾ കർത്തവ്യ ബോധം ഉള്ള നമ്മൾ ചെയ്യേണ്ട കടമ ചെയ്യുക. കർമ്മ ജോലി ചെയ്യുമ്പോഴും അതിന് ഫലേച്ഛ കൂടാതെ, ഫലം വന്നോളും, കർമ്മഫലം മുമ്പിൽ വെക്കാതെ ചെയ്യുക, കർമ്മഫലം വന്നുകൊള്ളും, നോട്ട് ഓപ്ഷൻ. ഇനിയോ ഇതിനൊക്കെ ചിത്തശുദ്ധിയോട് ചെയ്യുക, കർത്തൃത്വഭാവം ഇല്ലാതെ ചെയ്യുക. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, എല്ലാവരും ശരിയാവുന്നില്ല, അല്ല അങ്ങനെ ഇന്നാള് ഞാൻ ഭഗവത്ഗീത വായിച്ചപ്പോൾ നാം ജീവിത ശബ്ദം ഉണ്ടായി, സോ വാട്ട്. അസൗകര്യങ്ങൾ സൗകര്യങ്ങളായിട്ട് എടുക്കുക. ആ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കേൾക്കണ്ട. ഹീസ് ലൈക്ക് ദാറ്റ്, ഷീസ് ലൈക്ക് ദാറ്റ് എന്ന് വിചാരിച്ച പോലെ എന്ത് പ്രോബ്ലം പ്രിവെയിൽ. അസൗകര്യങ്ങളെ സൗകര്യമായിട്ട് എടുക്കുക. ഇത് എന്നോട് പറഞ്ഞത് ആരെന്നറിയാവോ? ടി ജി ദിവാകരൻ ചേർന്ന ക്യാമറ വേണ്ട അങ്ങോട്ട് നിൽക്കേണ്ട ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനാണ്. അസൗകര്യങ്ങളെ സൗകര്യമായിട്ട് എടുക്കുക, ഇത്ര മഹത്തായ ഒരു ഒരു പ്രിൻസിപ്പിളാണത്. അതുകൊണ്ട് ഈ രീതിയിൽ മുമ്പോട്ട് പോവുക. അപ്പം പറഞ്ഞിട്ടുണ്ട്, ആ കർമ്മ സ്നാനയോഗത്തിലിരുന്ന് ചിത്തശുദ്ധി വരുത്തിയതിനു ശേഷം കാര്യങ്ങൾ ചെയ്യുക, സ്വന്തം മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക. നമ്മുടെ മഹാകവി ഉള്ളൂർ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് നാമേ പണിതത് നാഗം നരകവും അതുപോലെ. ഇപ്പോൾ പല കോമ്പറ്റീഷനൊക്കെ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഭഗവത്ഗീതയിലെ ബെസ്റ്റ് ശ്ലോകം ഏതാണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം എന്ന് എല്ലാവരെയും പറയുന്നത്, ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനമവസാദയേ. നമ്മുടെ മനസ്സിനെ, ഇവിടെ ആത്മാവെന്നുള്ള മനസ്സെന്നാണ് റീഡ് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടത് നമ്മൾ, നമ്മുടെ മനസ്സിന്റെ, അതായത് നമ്മളുടെ ശത്രു രിപു നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സിന്റെ ബന്ധു നമ്മൾ തന്നെയാണ്. നമുക്ക് നാമേ പണിതത് നാഗം നരകവും അതുപോലെ പറഞ്ഞായിരിക്കാം. അങ്ങനെ സ്വന്തമായിട്ട് തന്നെ വിചാരിച്ചാൽ പോകുക. പലരെയും കണ്ടിട്ടുണ്ട് അവരുടെ സംസാരിച്ചു തുടങ്ങിയ മുഴുവൻ നെഗറ്റിവിറ്റിയായിരിക്കും, പയ്യെ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, പയ്യെ അവരെ മാറ്റിയെടുക്കുക, നിങ്ങളൊക്കെ ശ്രീകൃഷ്ണന്മാരായി മാറുക. അതാണ് ഭഗവാൻ ചെയ്യുന്നത്. അതിനുശേഷം ഭഗവാൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിനു ശേഷം നിനക്ക് വീണ്ടും പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അത് ഒൻപതാം അധ്യായമായ രാജവിദ്യ രാജഗൃഹ യോഗത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നീ ഇത് ചെയ്, ഭക്തി, കർമ്മം, ജ്ഞാനം, ബുദ്ധി എല്ലാം രീതികളും പറഞ്ഞ ശേഷം പറയാണ്, നിനക്ക് ഒന്നും പറ്റിയില്ല, സറണ്ടർ ടു മീ, നീ എന്ത് ചെയ്താലും എനിക്ക് വേണ്ടി ചെയ്യുന്നെന്ന് ആലോചിക്കുക. മന്മനാഭവമദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമീ വൈശ്യസി സത്യം യുക്തൈവം ആത്മൈവമപരായണഃ. മന്മനാഭവമദ്ഭക്തോ, അതാ നീ എന്നെ തന്നെ ആലോചിക്ക്, എനിക്ക് വേണ്ടി ഭരിക്ക, എനിക്ക് വേണ്ടി ചെയ്യ, അതായത് വേറെ ആർപ്പണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ആർപ്പണ്ട് എനിക്ക് വേണ്ടി. അങ്ങനാണെങ്കിൽ എപ്പോഴും മത് പാരായണ, എന്നെപ്പറ്റി നീ പാരായണം ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ നീ എന്റെ കർമ്മം ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് കർമ്മഫലം കിട്ടും, മോക്ഷം കിട്ടും, ലിബറേഷൻ കിട്ടും, പ്രൊണൗൺസിയേഷൻസ് വെരി ഈസി. ഇത് തന്നെ ഭഗവാൻ പതിനെട്ടാം അധ്യായത്തിലെ 65-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് 9-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകം അവസാന ശ്ലോകമാണ്. ഈ 9 കഴിഞ്ഞ് 18, ഈ 9 ശ്ലോകങ്ങൾക്ക് എല്ലാവരും അറിയേണ്ടത് 9-ാം അധ്യായം വരെ തിയറിയാണ്, സിദ്ധാന്തമാണ്. 10 to 18 വരെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ്. 9-ാം അധ്യായം വരെ തിയറി ക്ലാസ്സാണ്, ക്ലാസ് റൂം ടീച്ചർ മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അവസാനം 10 to 18 വരെ ബാക്കി പ്രാക്ടിക്കലാണ്. ഈ പ്രാക്ടിക്കലിന്റെ ഒരു വളരെ രസകരമായ ഒരു 10-ാം അധ്യായമായി വിഭൂതിയോഗത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ അപ്പൊ നീ ആരാ? ഞാൻ വിചാരിച്ചു എന്റെ കളിക്കൂട്ടുകാരനാണ്, അടിയനാന്ന് വിചാരിച്ചു, എന്റെ സാരഥിയാണ് വിചാരിച്ചു. നോ, നൗ യു ആർ കൺവിൻസ്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ആരാണെന്നുള്ളത്? ഓക്കെ, എന്നാൽ ഭഗവാൻ ഇന്ന് പറഞ്ഞതാ, പറഞ്ഞുതരാം പ്രാക്ടിക്കൽ ആസ്പെക്ട് ഒന്ന്. ഞാൻ മന്ത്രങ്ങളിൽ ഗായത്രിയാകുന്നു, പർവ്വതങ്ങളിൽ മേരുവാകുന്നു, മരുത്തുക്കളിൽ മാരീചിയാകുന്നു. എന്നുവെച്ചാൽ ഏത് കാറ്റഗറി എടുത്താലും അതിലെ ബെസ്റ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്താലും നല്ല പൂർണ്ണമായിട്ട് ബെസ്റ്റായിട്ട് തന്നെ ചെയ്യുക. അതാണ് 100 meter റോഡ് വേണം ചെയ്യുക, അതിർത്തിയിൽ രക്ഷ കാക്കണമെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ മാറിയിട്ട് മാറിയിട്ട് എന്താണ്, 37-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വലിയൊരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്. അതെന്താ ബോംബ് എന്നറിയാവോ? ആ 37-ാമത്തെ ശ്ലോകം, വൃഷ്ണീനാം വാസുദേവോസ്മിൻ പാണ്ഡവാനാം ധനഞ്ജയ
മുനീനാമപ്യഹം വ്യാസ അറിയിക്കുക. വൃഷ്ണീനാം വാസുദേവോസ്മി, വൃഷ്ണിവംശത്തിലെ വാസുദേവനാണ് ഞാൻ. ഭഗവാൻ പറയാണ് ആരായി ഭഗവത്ഗീത പറയുന്നത്, ഭഗവാനാണ്. എന്നിട്ട് പറയാണ് വൃഷ്ണിവംശത്തിലെ വാസുദേവനാണ് ഞാൻ. ഇനി എക്സലൻസ് ആണ് മോസ്റ്റ്. പാണ്ഡവാനാം ധനഞ്ജയ, പാണ്ഡവന്മാരിൽ ഞാൻ അർജുനനാണ്. ആരോടാ പറയുന്നത്? അർജുനനോ. ഇനി മൂന്നാമത്തെ പാദത്തിൽ എന്താണ്? മുനിമാരിൽ ഞാൻ വ്യാസനാണ്. ഇത് എഴുത്തുന്ന ആരാ? വ്യാസനാണ്. അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ് പാണ്ഡവന്മാർ. പാണ്ഡവന്മാരിൽ ബെസ്റ്റ് ആസ് എ സോൾജിയർ ബെസ്റ്റ് അദ്ദേഹം തന്നെയാണ്. കൃഷ്ണവംശത്തിലെ ഏറ്റവും ബെസ്റ്റ് ആളാണ് കൃഷ്ണൻ തന്നെയാണ്. അതുവരെയുള്ള എല്ലാ മുനിമാരിലും ബെസ്റ്റ് ഗുരുസ്ഥാനത്തിരിക്കുന്ന വേദവ്യാസനാണ്. അതുകൊണ്ട് നമ്മൾ ഗുരുപൂർണ്ണ വേദവ്യാസ ജയന്തിക്കുന്നതാണ്. ഇത്രയ്ക്ക് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് പറഞ്ഞതിനു ശേഷം അർജുന കൺവിൻസ്ഡ് ആവാണ്. അതിനുശേഷം ചോദിക്കുകയാണ്, ഓ ഐ മീൻ യു നോ എവരിതിങ്, നിനക്കെല്ലാം അറിയാല്ലേ? അറിയാതെ ഞാൻ നിന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അറിയാതെ വിളിച്ച് എന്നെ അടിച്ചിട്ടുണ്ട്, നീ ചോദിച്ചിട്ട് ആഹാരം തന്നിട്ടില്ല, ക്ഷമിക്കണേ. നിന്റെ വിശ്വരൂപം എങ്ങനെയാണ്? അതാണ് പതിനൊന്നാമത്തെ അധ്യായമായ വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു എല്ലാം. കണ്ടോ, ഇനി യുദ്ധത്തിന് ശേഷം, അതായത് ഇനി വരാൻ പോകുന്ന എല്ലാം കാണിച്ചു കൊടുത്ത് അദ്ദേഹം മനസ്സിലായി. അദ്ദേഹം അർജുൻ പറഞ്ഞ ഒരു ടൂളാണ്, ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്, എവരിത് ഈസ് പ്രോഗ്രാംഡ്, അതിനനുസരിച്ച് നടക്കുന്നുള്ളത്. കാരണം പരമാത്മാവ് നിശ്ചയിച്ചു, അല്ലെങ്കിൽ പരമാത്മാവിന് ഭാവിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഭീഷണമുണ്ട്. ഇതാണ് ഭഗവത്ഗീത. ഇതിനുശേഷം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പതിനാറാം അധ്യായത്തിൽ പറയുന്ന ദൈവീ സമ്പത്തുണ്ടാകുന്ന 26 ഗുണങ്ങൾ നിങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇരാൺപുണ്ണം ഞാൻ പറഞ്ഞുതരാം. അഭയം, അഭയം, ഭയം വേണ്ട. ചിലപ്പോൾ നമ്മളൊരാൾക്ക് അഭയം കൊടുത്തത് എന്താ അർത്ഥം? എന്താ ആ ആളിന് നമ്മൾ അഭയം കൊടുത്തു വെച്ചാൽ ആ ആളിൽ ഭയമില്ലാതെ, ഭയമില്ലാത്ത അവസ്ഥ കൊടുത്തു എന്നുള്ളതാണ്. ഷെൽട്ടർ കൊടുത്തു എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ധൈര്യം ഉണ്ടായിരിക്കണം. സത്യം പറയാൻ ഭയങ്കര ധൈര്യം വേണം. ചില സത്യങ്ങൾ അറിയാമെങ്കിലുണ്ടല്ലോ മിണ്ടാതിരിക്കാനും ചില കഴിവുകൾ ചിലരുണ്ട്. വേണ്ടാത്തടത്ത് പോയി സത്യം പറയും. അപ്രിയ സത്യം വേണ്ടാത്തടത്ത് പറയുന്നത് മണ്ടത്തരം. ഇതെല്ലാം നമ്മളെ ആരാ പഠിപ്പിച്ചിട്ടുള്ളത്? ദ ഗ്രേറ്റ് മാനേജ്മെന്റ് ഗുരു സാക്ഷാത് ശ്രീകൃഷ്ണൻ. അങ്ങ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെപ്പോഴും ഒരു മാനേജ്മെന്റ് ടെക്സ്റ്റിന്റെ ആവശ്യമില്ല. ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ്, മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ ആളെ ചിലരൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാറുണ്ട്. ഇതിനപ്പുറമായിരിക്കില്ല. കാരണം ശക്തനായ സോൾജിയർ ഗ്യാസ് പോയി താഴെ കടന്നതിന് ശേഷം അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ എല്ലാം പറഞ്ഞു. ഇനി നമ്മളെപ്പോഴുള്ളവരൊക്കെ പറഞ്ഞുണ്ട് 17 അധ്യായത്തിൽ 8 ശ്ലോകം തൊട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞത് എങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ സാത്വികരാകും, എങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ രജോ ഗുണമുണ്ടാവും, എങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ തമോ ഗുണമുണ്ടാവും. നമ്മുടെയൊക്കെ സാധാരണ ഗതിയിൽ ഗൃഹസ്ഥാത്രങ്ങളാണ്, എസ്പെഷ്യലി സോൾജിയേഴ്സാണ് രജോ ഗുണം കൂടുതലായി. ചിലപ്പോൾ സ്വാത്വ ഗുണമാവും, ചിലപ്പോൾ തമോ ഗുണം. പക്ഷെ കഴിവതും തന്റെ ഗുണം നമുക്കറിയാം, തന്റെ ഗുണം നമുക്കറിയാം. ജനിച്ച സമയത്തെ ഗ്രഹനില കറക്റ്റ് ആണെങ്കിൽ, ഞാൻ ജാതകത്തെ പറ്റി പറയത്തില്ല, ഗ്രഹനില കറക്റ്റ് ആണെങ്കിൽ അറിയണം. കാരണം പ്രസവിച്ച് വരുന്ന കുഞ്ഞ്, ഈ കുഞ്ഞിന്റെ കുറച്ച് സമയം കഴിഞ്ഞാണ് 37°C അകത്ത് ഹൈ ഡെൻസിറ്റി ഫ്ലൂയിൽ കിടക്കുന്ന കുഞ്ഞ് വീടിലോട്ട് ഇറങ്ങി വന്ന് തണുത്ത് വിറച്ച് ഈ പറഞ്ഞ ഈ ക്രോമകൂപങ്ങളിലൂടെ Q1, Q2 by D² അല്ലെ M1, M2 by D² കൂളോംസിലോ വെച്ച് അഫക്ട് ചെയ്യും. ആദ്യത്തെ 4 മിനിറ്റ് അവിടെ ഗ്രഹനില വളരെ അറ്റത്തായിരിക്കണം. കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ബോഡിയായിട്ട് അതല്ല. കണ്ടില്ലേ നഴ്സുമാരുടെ കയ്യിലൊക്കെ ചിലപ്പോൾ വഴുതി പോകാൻ ചാൻസ് ഉണ്ട് കുഞ്ഞ്. അത്രയ്ക്ക് പ്രയാസമാണ് കുഞ്ഞ് ബോഡിയാലൊക്കെ. വളരെ സൂക്ഷിക്കണം, ഗ്രഹനില അറിയണം വളരെ. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം ആഹാരം എങ്ങനെ കഴിക്കണം, ആഹാരം എങ്ങനെയുള്ള ആഹാരം കഴിക്കണം, ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി പഴയതും കഴിക്കരുത്. അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടിൽ സദ്യ ഉണ്ണുമ്പോൾ അവസാനം മോര് കൂട്ടുന്ന നല്ലൊരു ശീലം ഉണ്ടായിരുന്നു, അതുപോലും മാറിപ്പോവാണ്. മോര് കുടിച്ചാൽ pH value 7 കൊടുക്കാം, വാട്ടർ ന്യൂട്രാലിറ്റി കൊണ്ടുവരാം. നമ്മളുടെ വേറെ ഡിറ്റീസ് അസിഡിറ്റീസ് ഉണ്ടാകും, ABCD ഒന്നും ഉണ്ടാകത്തില്ല. എന്താ ABCD? ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ് അതൊന്നും ഉണ്ടാവാതിരിക്കും. ഭഗവാനെല്ലാം പറഞ്ഞു ദാനം ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു. ചെറ്റിക്കതാണ് ദാനം ചെയ്തിട്ടിങ്ങനെ പേപ്പറിലൊക്കെ ഫോട്ടോ വരുന്ന ഒരാവശ്യമില്ല. ദാനം ചെയ്യുവാണെ സത്യവുമായിട്ട് ചെയ്യണം, വയററിഞ്ഞ് ദാനം ചെയ്യണം. നമുക്ക് കൊടുക്കാവുന്ന അത്ര കൊടുക്കാവോ. പണക്കാർക്ക് കൊണ്ടുപോയി വലിയ വലിയ ഗിഫ്റ്റ് കൊടുക്കരുത്, അതിലും വലിയ തെറ്റ്. അടുത്തുള്ള കൊച്ചു കുട്ടികൾക്ക് ഗതിയില്ലാത്ത കുഞ്ഞുങ്ങൾ ഒരു പെൻസിൽ മേടിച്ചു കൊടുക്കൂ, പക്ഷേ
ഉള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ, അത് തെറ്റായ ദാനമാണ്. ഭഗവത്ഗീത ചാപ്റ്റർ നമ്പർ 17:13 ശ്ലോകമാണ് തോന്നുന്നത്. തപസ് ചെയ്യുന്നത് വേണ്ടാത്ത രീതിയിൽ ശരീരമൊക്കെ ദ്രോഹിച്ചുള്ള തപസ്സും വേണ്ട, പക്ഷെ ഓട്ടോഫജി, അതായത് ഇടക്കിടയ്ക്ക് ഫാസ്റ്റിംഗ്, ഏകാദശി വ്രതം പോലുള്ള ഓട്ടോഫജി 2017 തരികയാണോ വൈദ്യശാസ്ത്രത്തിന് മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയത്? ജപ്പാനിലെ ഒരു സയന്റിസ്റ്റിനാണ്, ഡോക്ടർക്കാണ്. ഓട്ടോഫജി എന്നാണ് അതിന്റെ പേര്. എന്ന് വെച്ചാൽ ഓട്ടോഫജി, ഫജി, ഫുജി, സംസ്കൃത പദമാണ് ഫജി എന്ന് വന്നത് തന്നെ. എങ്ങനെ ആഹാരം ക്രമം ചെയ്യാമെന്നുള്ളത്, അത് തന്നെ ഏകാദശി വ്രതം. ഏകാദശി വ്രതം, എല്ലാ ഏകാദശി വ്രതവും ഒരുപോലല്ല, അറിയാമല്ലോ. ചില ജലം പോലും അരുത്, ചില ജലമാകാം മോയിസ്ചർ, അതായത് റെയിനി സീസൺ ആണെങ്കിൽ ജലം വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ പ്രശ്നമാവും, ബോഡിയെ ദ്രോഹിക്കരുത്. ഭഗവാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം അവസാനം പറയുകയാണ്, യോഗാരൂഢനായിരിക്കുക. ധ്യാനഭജനം, യോഗം, എല്ലാവരും യോഗാസനം, യോഗ പ്രാക്ടീസ് ചെയ്യുന്നതല്ലാണ്, ഗീത അറിയുന്നതല്ലാണ്, സ്ഥിതപ്രജ്ഞരായിരിക്കണം, പ്രജ്ഞസ്ഥിതമായിരിക്കണം. എന്ന് വെച്ചാൽ സമ്മതിച്ചത്, അതായത് ജയിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയും സങ്കടം വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം ദുഃഖിക്കുകയും, അതിന്റെ ആവശ്യമില്ല. ബാലൻസ്ഡ് സമചിത്തരായിരിക്കണം. കണ്ടില്ലേ കഴിഞ്ഞ വേൾഡ് കപ്പ്, ഫ്രാൻസ് വേഴ്സസ് അർജന്റീന, എംബാപ്പെ വേഴ്സസ് മെസ്സി, ഒരു ഗോളടിച്ചു കഴിഞ്ഞപ്പോ എംബാപ്പെ ഷട്ടു ചെയ്യുന്നു, ഏതൊക്കെ കാണിക്കുന്നു, മെസ്സി ഗോളടിച്ചു കഴിഞ്ഞ് കൂളായിട്ട് നടക്കുന്നു, അവസാനം ജയമാർക്കായിരുന്നു. സ്ഥിതപ്രജ്ഞനായ മെസ്സി, ലയണൽ മെസ്സിക്കായി. സീനിയർ മിലിറ്ററി ലീഡേഴ്സിനോട് അവരുടെ ഉപജനം പറയാം, എങ്ങനെ സീനിയർ മിലിറ്ററി സീനിയർ മിലിറ്ററി ആവുന്നുള്ളതിന്റെ ഉദാഹരണം അറിയോ? ജൂനിയേഴ്സൊക്കെ എത്ര പറഞ്ഞാലും ദേ നോ ഹൗ ടു ടേക്ക് എ ഡിസിഷൻ, തീരുമാനമെടുക്കുന്നതും അതിന്റെ സ്ഥിരതയും അറിഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. അതിനുശേഷം ജൂനിയേഴ്സിനെ കൺവിൻസ് ചെയ്യണം, അതൊരു പ്രശ്നമാണ്. എനിവേ, സ്ഥിതപ്രജ്ഞരാവുക, യോഗാരൂഢരാവുക, ഉത്തമ ഭക്തരാവുക. എങ്ങനെ ഉത്തമ ഭക്തരാവുന്നത്? എന്തെങ്കിലും ചെയ്യാൻ പ്രശ്നമുണ്ടെങ്കിൽ ഭഗവാനെ എനിക്കറിയില്ലേ, നിന്നിൽ അർപ്പിച്ചെങ്കിയോസ്തു, അങ്ങനെ ചെയ്യണം. ഭഗവാൻ ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം വളരെ മനോഹരമായിട്ട് ഇതിനെ ഭഗവത്ഗീത കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ അറിയണം. മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ദിശകളിലേക്ക് പോകുന്നത് 18-ാം അധ്യായത്തിലെ 58-ാമത്തെ ശ്ലോകം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നല്ല രീതിയിൽ ഒരു ഗുരുവിനെ പോലെയാണ് അദ്ദേഹം പറയുന്നത്. അത് എന്താ പറയുന്നറിയോ? 58-ാമത്തെ ശ്ലോകം, മച്ചിത്ത സർവദുർഗാണി മപ്രസാദാത്യരിഷ്യസി അഥ ചേത്വമഹങ്കാരാ നശ്രോഷ്യസി വിഘ്നേഷി. അർജുന, കാര്യം ഞാൻ പറഞ്ഞു തന്നത്, നീ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് അതുപോലെ ചെയ്തില്ലെങ്കിൽ, അഹങ്കാരം കൊണ്ട് നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ നാശമായിരിക്കും. 18-ാം അധ്യായം 58-ാം ശ്ലോകം. ഇനി 5 ശ്ലോകം കഴിഞ്ഞ് ദ ഗ്രേറ്റ് മാനേജ്മെന്റ് ഗുരു ശ്രീകൃഷ്ണൻ പറയുന്നതാണ് കേൾക്കുക. 63-ാമത്തെ ശ്ലോകം, ഇതി വിജ്ഞാനമാഖ്യാതം ഗുഹ്യാഗുഹ്യതരം മയാ. മയാ ആഖ്യാതം, ജ്ഞാനം നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ബിംബ്രിശ്ചൈത്യശേഷേണ യഥേച്ഛസി തഥാ ഗുരു. നിനക്ക് ഞാൻ പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് ഇനി സമഗ്രമായിട്ട് ചിന്തിച്ച് നിനക്ക് വേണ്ട രീതിയിൽ യഥേഷ്ടം ചെയ്തോളൂ. ഇത് ഏത് ധർമ്മത്തിൽ, ഏത് രാജ്യത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് ദി ഗ്രേറ്റ്നെസ് ഓഫ് സനാതന ധർമ്മം. എല്ലാം പറഞ്ഞു, നീ നിന്റെ ബുദ്ധി വെച്ച്, കാരണം ഉറപ്പായി ഭഗവാൻ ഉറപ്പായി ഇത് അങ്ങനെ ചെയ്തോളുന്നത്, അർജുന അങ്ങനെ ചെയ്തോളുന്നത്. അതുകൊണ്ട് പറയുക, അത് യഥാർത്ഥ ഗുരു ശിഷ്യനും ശരിയായി നിത്യെത്തി എന്നറിഞ്ഞ ശേഷമേ ഗുരു അങ്ങനെ പറയാവൂ. പറയാണ് ഞാൻ പറഞ്ഞ കാര്യമെല്ലാം കേട്ട് സമഗ്രമായി ചിന്തിച്ച് നിനക്കിഷ്ടമുള്ളത് ചെയ്തു. ഭഗവാൻ നല്ല ഉറപ്പുണ്ടായിരുന്നു അർജുന അങ്ങനെ ചെയ്തു. അർജുന അഭിനയം ചെയ്തു, അവസാനം യുദ്ധം ചെയ്തു, യുദ്ധം ജയിച്ചു. ധർമ്മരക്ഷ, ദ ഗ്രേറ്റ് സോൾജിയർ, ഐ എം പ്രൗഡ് ടു ബി സോൾജിയർ. ജീവിതത്തിൽ ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇനിയും സോൾജിയർ ആവാൻ ഞാൻ ആഗ്രഹിച്ചു പോവാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഈ രാജ്യക്ഷയ്ക്ക് വേണ്ടി ഒരു യൂണിഫോം അണിയണമെന്ന് വെച്ച്. എന്ന് വെച്ചാൽ നിങ്ങളൊന്നും അല്ല, മറ്റുള്ളവർ അല്ലെന്നല്ല, ഇവിടെ പൂർവ്വ സൈനികരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ പറയുകയാണ്,
ഒരു സൈന്യം വിചാരിച്ചാൽ എന്തെല്ലാം ചെയ്യാമെന്നുള്ളത്. ഞാൻ ഭഗവത്ഗീത പരിചയം എന്ന ഈ സെഷനിലേക്ക് എന്നെ തള്ളി വിട്ടത് മറ്റൊരു സൈനികരാണ്. ഒരു പ്രശ്നം ഒരു ശ്ലോകം ഞാൻ ചൊല്ലുന്നത് കേട്ട പറഞ്ഞു, സാറേ സാറിത് മറ്റുള്ളവർ കൊടുക്കണം, അത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹരിശേഖരാണ്. ഹരി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒരു കൈകളി കൊടുക്കുക. ഈ ഹരി കാരണമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇന്ന് വൈകുന്നേരം, ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം തൈര് കൊണ്ട് തന്നത് ബീരൻ ടീച്ചറാണ്. ബീരൻ ടീച്ചർ കെ പി ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ബീരൻ ടീച്ചർ. സന്തോഷം. ഇതൊക്കെ എന്റെ കൂടെ ബിടെക്കിന് എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ് ജയപ്രസാദ്. തൊട്ടടുത്ത് തന്നെ രാജേഷ് കമ്മത്ത് ഇപ്പോണ്ട്, കമ്മത്ത് ക്ലാസ്മേറ്റ് ആണ്. 1970 ടി കെ എം എന്ന് ഞങ്ങളൊക്കെ ഒത്തിരി സീനിയർ. അന്ന് എനിക്ക് 5 വയസ്സേ ഉള്ളൂ. എന്തേ ചേച്ചി, എന്ത് ചേച്ചിയത് കൈ നോക്കി എന്നെച്ചിരുന്ന് എല്ലാവരും കാണട്ടെ. സന്തോഷം. പറഞ്ഞു വന്നത് ഇതെല്ലാം പറഞ്ഞ ശേഷം ഭഗവാനോ, ഭഗവാൻ അർജുനോട് പറയുകയാണ്, നിനക്കിഷ്ടമുള്ള ചെയ്തുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് സ്വാഗതം. കാരണം അത്ര ഉറപ്പാണ്. ഇതെല്ലാം ഒരു പ്രാവശ്യം ഒന്നും വായിച്ചാൽ തന്നെ, അർത്ഥം അറിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ വേണ്ടാത്ത ചെയ്യത്തില്ല എന്ന ഉറപ്പ് ഭഗവാനുമുണ്ട്, നമ്മൾ ചെയ്യണം. പക്ഷേ 69-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടേ പോകാവോ, അതുകൊണ്ടേ ഇനി മരിക്കാവോ നമ്മളൊക്കെ. കാരണം ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ്. ശേഷിക്കുന്ന കാലത്തിന്റെ ആദ്യ ദിവസമാണ്. എന്താ ഭഗവാൻ പറഞ്ഞറിയോ? നചതസ്മാൻ മനുഷ്യേഷു കശ്ചിന്നേ പ്രിയകൃത്തമഃ ഭവിതാ നചമേ തസ്മാൻ അന്യപ്രിയതരോ ഭുവി. അന്യപ്രിയതരോ ഭുവി നാ, എനിക്കെവനേക്കാൾ പ്രിയനായിട്ട് ഭൂമിയിൽ വേറെ ആരുമില്ല. ആര്? അന്യപ്രിയതരോ ഭൂമി. ആര്? നജതസ്മാൻ മനുഷ്യേഷു കശ്ചിന്നേ പ്രിയകൃത്. ഭൂമിയിൽ എന്റെ ഭഗവത്ഗീതാ സന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആരാണോ അവനേക്കാൾ പ്രിയപ്പെട്ടവനായി എനിക്കാരുമില്ല എന്ന ഭഗവാൻ പറയും. എനിക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ടവരാകണമെന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യമുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും അറിയുക, ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും മറ്റുള്ളവരിൽ എത്തിക്കണം. എത്തിച്ച് നിങ്ങൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാകാൻ, അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ ഈ പരമരഹസ്യം പറഞ്ഞു കൊടുക്കാൻ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നവനേക്കാൾ പ്രിയങ്കരനായിട്ട് എനിക്കൊന്നുമില്ല. എനിക്ക് അവനേക്കാൾ പ്രിയപ്പെട്ടവനായ ഭൂമിയിൽ ഒരു കാലത്തും മറ്റൊരാൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എല്ലാവരും സ്വന്തം നാട്ടിലും വീട്ടിലും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. എന്താ ഒന്നുമില്ല, ഒരു കാര്യത്തിലും പറഞ്ഞു കൊടുക്കുക. എന്താ പറയുന്നത്? ധർമ്മമേ വിജയിക്കൂ. ചിലർ പറയാറുണ്ട് നമ്മൾ ധർമ്മമൊക്കെ ശോഷിച്ചു പോകുന്നുവെന്ന്. ധർമ്മത്തെ രക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ധർമ്മിഷ്ഠരായാൽ മതി, ധർമ്മം നിങ്ങളെ രക്ഷിച്ചോളും, ധർമ്മം നമ്മളെ രക്ഷിച്ചോളും. നമ്മളെ ധർമ്മം പരിപാലിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുകയാണ്, ധർമ്മം രക്ഷപ്പെട്ടോളും. പ്രശ്നമുണ്ടെങ്കിൽ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സുജാമഹം. ആവശ്യമുള്ളപ്പോഴൊക്കെ മനുഷ്യരൂപത്തിലും എലിയുടെ രൂപത്തിലും വരാഹ രൂപത്തിലും ഞാൻ അവതരിക്കും. എന്തിന്? എവിടെ ധർമ്മത്തിന് ചുതിയുണ്ടാകുമോ അവിടെയൊക്കെ. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഭഗവാനുണ്ട്, ധർമ്മം നമ്മളെ രക്ഷിക്കും. നമ്മളെന്താ ചെയ്യേണ്ടത്? ധർമ്മ പരിപാലനം ചെയ്താൽ മതി. ജസ്റ്റ് ഫോളോ ദാറ്റ് ധർമ്മ. അത് ഭഗവാൻ അവസാനം തന്നെ പറഞ്ഞു. മതിർ മാമ, എന്താ പറഞ്ഞത്? എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂര് ധ്രുവാദീതിർമതിർമമ. എവിടെ യോഗീശ്വരനായ ശ്രീകൃഷ്ണനുണ്ടോ, എവിടെ ധനുർധാരിയായ അർജുനന്മാരുണ്ടോ, അവിടെ വിജയം, ഐശ്വര്യം, അഭിവൃദ്ധി, അചഞ്ചലമായ നീതി, ധ്രുവാനീതി, അതെല്ലാം ഉണ്ടായിരിക്കും. നമ്മളൊക്കെ ചെയ്യേണ്ടത്
കർമ്മഭൂമിയിലിറങ്ങി. ഇപ്പോൾ എനിക്ക് കർമ്മഫലം ഉടനെ വേണമെന്ന് വിചാരിക്കാതെ കർത്തൃത്വഭാവമില്ലാതെ നല്ലതാവുക, നമ്മൾ മറ്റുള്ളവരെ നല്ലതാക്കുക, രാഷ്ട്രത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. സോ ദ ഫസ്റ്റ് തിങ് ഈസ് സ്വന്തം ശരീരത്തെ നോക്കണം. ശരീരം ആദ്യം കരുധർമ്മ സാധനം. ശരീരം, ദ ബോഡി ഈസ് ദ ഫോർ മോസ്റ്റ് ഇൻസ്ട്രുമെന്റ് ടു ഡു എനിത്തിങ് ഇൻ ദ വേൾഡ്. ഇത് എഴുതിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ശ്ലോകനാണിത്. ഈ ശ്ലോകൻ മനസ്സിൽ വെച്ചുകൊണ്ട് കുമാരസംഭവത്തിലേക്കാണത്. ശരീരം, പാർവതി ദേവിയോട് പരമേശ്വരൻ പറയുകയാണ് ഇങ്ങനെ ചോദിച്ചു കിടക്കുമ്പോൾ, നീ നിന്റെ ശരീരം നോക്ക്. ശരീരം ആദ്യം ഖലു ധർമ്മസാധന. എന്തെങ്കിലും ധർമ്മപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം വേണം. ഉമേ പാർവതി, നമ്മൾ നിങ്ങളെല്ലാവരും ശരീരം നോക്കണം, കുടുംബത്തെ നോക്കണം, സമുദായത്തെ നോക്കണം, ദേശത്തെ നോക്കണം. ദേശം എന്ന് പറഞ്ഞപ്പോൾ മറ്റ് മതങ്ങളും മറ്റെല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും അതിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. വിശ്വരൂപ ദർശനം മനസ്സിലാക്കുക, സംഗീതമാകണ്ട, എല്ലാം ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കും. അതിലൂടെ തന്നെ രാഷ്ട്രത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. നമ്മുടെ രാഷ്ട്രം മുമ്പോട്ട് തന്നെയാണ്. കാരണം അതിന്റെ അടിസ്ഥാനം വേദസാരമായ, ഉപനിഷത്ത് സാരമായ ഭഗവത്ഗീത. Take infinity from infinity, what you get in your hand is infinity, what left over also is infinity. Infinity ilna anandathayil ninnu nammal endengil anandathaye eduthal kayil kittunnathum anandatha, avade sheshikkunnathum anandatha, apramayamaya anandamaya avarnaniyamaya aa parabrahmathilekku concentrate cheythu ellavarum veliyavaravuka, parappullavaravuka, pramanangal uyirnu nilkkunna ജഗദീശ്വരന് ഉണ്ട്. ജഗദീശ്വരെ അറിയുക. നമസ്തേ. ഹരി ഓം.